ഗ്ലോറി ടു ഗോഡ്. വളരെ അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സെഷനിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ ഈ നല്ല ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയം യൂട്യൂബിലും സൂമിലുമായി ദൈവവചനം കേൾക്കാൻ വളരെ പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഒരു വാക്കാണ് സ്പിരിച്വൽ ബോണ്ടേജ് എന്ന് പറയുന്നത്. ആത്മീയമായി കെട്ടപ്പെട്ട ആത്മീയ അടിമത്തം അനുഭവിക്കുന്ന ഒരവസ്ഥ. ആത്മീയ അടിമത്തം എന്നൊരു വാക്ക് ഒരിക്കലും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റത്തില്ല. സ്പിരിച്വൽ ബോണ്ടേജ് എന്നൊരു വാക്ക് നമുക്കൊരിക്കലും തിരുവെഴുത്തിൽ കാണാനായിട്ട് പറ്റത്തില്ല. അതൊരവസ്ഥയാണ്. എന്താണ് ആ അവസ്ഥ എന്ന് പറയുന്നത്? പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി നയിക്കുന്ന ആത്മീയ ജീവിതത്തെ സാത്താനീയ പ്രവർത്തനങ്ങളിൽ നിന്നും സാത്താൻ്റെ പിടിയിൽ നിന്നും രക്ഷ പ്രാപിക്കാതെ ഒരാത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലേക്ക് നോക്കി നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും, അയാൾ ഒരു ആത്മീയ ബോണ്ടേജിനകത്താണ്, ഒരു സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ്. എന്താണ് അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രത്യേകത? എന്താണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് സംഭവിക്കുന്നത്? അങ്ങനെയുള്ള വ്യക്തിയുടെ ആത്മീയ ജീവിതം എപ്രകാരമായിരിക്കും? അങ്ങനെയുള്ള വ്യക്തിയുടെ കുടുംബജീവിതം എപ്രകാരമായിരിക്കും? അയാളുടെ ധാരണകളും അയാളുടെ വിശ്വാസങ്ങളും അയാളുടെ ക്യാരക്ടർ ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി വിശാലമായി തന്നെ സംസാരിക്കുന്നുണ്ട്, ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഒന്ന് രണ്ട് ദൈവവചനങ്ങളൊക്കെ വായിച്ച് നമുക്ക് ആ ഒരു അതിനെക്കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ള സമയം മാത്രമേ ഇന്നുള്ളൂ. എന്തായാലും ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. ആത്മാവിൽ ആത്മീയ ജീവിതത്തിൽ കെട്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് മുൻപോട്ടൊന്നും പോകാൻ കഴിയുന്നില്ല. കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്ന നിലയിലൊന്നും പ്രയോജനപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും ഇന്ന് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ നൽകി തരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ഈ നാം വായിച്ച വാക്യത്തിനകത്ത് പറയുന്നു. രണ്ടിലധികം കാര്യങ്ങൾ പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ ഞാൻ എടുക്കുകയാണ്. ഒന്ന് ചതി, രണ്ട് പുതുക്കം. വീണ്ടും എടുത്തു കഴിഞ്ഞാൽ രണ്ട് വാക്കും കൂടെ കാണാനായിട്ട് കഴിയും. പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ. വീണ്ടും എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് രണ്ട് വാക്ക് എടുക്കാനായിട്ട് കഴിയും. ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കുന്ന മനുഷ്യൻ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യൻ. ഇങ്ങനെ നമുക്ക് ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് തന്നെ ഈരണ്ടായിട്ട് നാം അതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്താലും വ്യക്തമായി നമുക്ക് ഇതിൽ ഓരോ വാക്കിലെങ്കിലും ജീവിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാനായി കഴിയും. ഏറ്റവും വലിയ വിരോധാഭാസമായ ഒരു കാര്യം, വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ മനുഷ്യനെ കുറിച്ച് ബോധവാന്മാരായ വ്യക്തികൾ തന്നെ, ആത്മാവിനെ കുറിച്ച് വളരെ വ്യക്തമായി ബോധവാന്മാരായ മനുഷ്യർ തന്നെ, അവർ തന്നെ ഈ ചതിമോഹങ്ങളാൽ അടിമത്തത്തിനകത്ത് കിടന്നുകൊണ്ട് ആത്മീയ ജീവിതം മുൻപോട്ട് തള്ളി നീക്കേണ്ട അവസ്ഥയിൽ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള വ്യക്തികളെ ഇന്ന് രാത്രിയിൽ യേശു സന്ദർശിക്കാൻ ആഗ്രഹിക്കുകയാണ്.
അങ്ങനെ ആ ആത്മീയ അടിമത്തത്തിനകത്താണ് ഞാൻ. എനിക്കൊരു സ്പിരിച്വൽ ഫ്രീഡം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ദൈവവചനം പറയുന്ന എല്ലാ അളവിലും സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. ഞാൻ ദൈവവചനം അനുശാസിക്കുന്ന എല്ലാ രീതിയിലും ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടില്ല. ജീവിതം ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അല്ല എന്ന് ഇങ്ങനെ ജീവിക്കുന്നവർക്ക് വ്യക്തമായി അവബോധമുണ്ടായിരിക്കും. വീണ്ടും ഞാൻ വായിച്ച വാക്കിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. നിങ്ങളോ, 20-ാമത്തെ വാക്യം കയറി വായിക്കുക കേട്ടോ, നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. ക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെയല്ല പഠിച്ചത് എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. നിങ്ങൾ അവനിൽ നിന്ന് കേട്ട് അവനെക്കുറിച്ച് പഠിച്ചു, അവനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ, ഒരു ദൈവ പൈതൽ അങ്ങനെയാണ് അവകാശപ്പെടുന്നതെങ്കിൽ, ഒരാത്മ മനുഷ്യൻ അങ്ങനെയാണ് അവകാശപ്പെടുന്നതെങ്കിൽ, ഒരു വീണ്ടും ജനിച്ചൊരു മനുഷ്യൻ, ഞാൻ ക്രിസ്തുവിൻ്റെതാണ്, ഞാൻ ക്രിസ്തുവിനായി ജീവിക്കുന്നവനാണ്, ഞാൻ ക്രിസ്തുവിൽ നിന്ന് പഠിക്കുന്നവനാണ് എന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ക്രിസ്തുവിൽ നിന്ന് പഠിക്കുന്ന, ക്രിസ്തുവിൽ നിന്ന് കേൾക്കുന്ന, ക്രിസ്തുവിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ഏതൊരു ദൈവ പൈതലും മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾ ആദ്യം പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം എന്നൊരു ബോധ്യത്തിലേക്ക് ആദ്യം വരണം. ബാലപാഠം മുതൽ ഞാൻ അങ്ങോട്ട് പോവാം. ആദ്യ മനുഷ്യനെ ഉരിഞ്ഞു കളയണം എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ആദ്യം വേണം. പഴയ മനുഷ്യനെ മെയിൻ്റനൻസ് ചെയ്തെടുക്കലല്ല ക്രിസ്തുവിലുള്ള വീണ്ടും ജനനം. പഴയ മനുഷ്യനെ റിപ്പയർ ചെയ്തെടുക്കലല്ല ക്രിസ്തുവിലുള്ള വീണ്ടും ജനനം. പഴയ മനുഷ്യനെ കുഴിച്ചിടുക എന്നുള്ളതാണ് ക്രിസ്തുവിലുള്ള വീണ്ടും ജനനം. പഴയ മനുഷ്യനെ കുഴിച്ചിടുക, പഴയ മനുഷ്യനിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ അറിയുകയും അറിഞ്ഞ അറിവിൽ നിന്നുകൊണ്ട് ആ പഴയ മനുഷ്യനെ കുഴിച്ചിടുകയും ക്രിസ്തുവിൽ പുതിയ ഒരു വ്യക്തിയായി തീരുകയുമാണ്, പുതിയൊരു ശരീരമായി തീരുകയാണ്, പുതിയൊരു മനുഷ്യനായി തീരുകയാണ്, പുതിയൊരു ആത്മാവായി തീരുകയാണ് വീണ്ടും ജനനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ച ഒരു മനുഷ്യന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ ആഗ്രഹിക്കുന്നത് അവന്റെ ആത്മാവായിരിക്കും. ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നത് അവന്റെ ആത്മാവിനായിരിക്കും. എന്നാൽ വീണ്ടും ജനിച്ച മനുഷ്യനിലും ശരീരമുണ്ട്, പ്രാണനുണ്ട്, മനസ്സുണ്ട്, ചിന്തകളുണ്ട്, വികാരങ്ങളുണ്ട്, ആത്മാവുണ്ട്. ഇവിടെ വീണ്ടും ജനിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പഴയ മനുഷ്യൻ മരിച്ചു എങ്കിലും കർത്താവിന്റെ വരവ് വരെ ആയുസ് കൊടുത്തിരിക്കുന്ന, സമയം കൊടുത്തിരിക്കുന്ന ദുരാത്മാവ്, പിശാച്, തന്ത്രശാലിയാകുന്ന സാത്താൻ ഏതൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചാലും അവന്റെ മേൽ ബാധിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഊടാടി സഞ്ചരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഒരമ്മ പ്രസവിച്ച കുഞ്ഞിന് ആരും തുണയില്ലെങ്കിലും ആരും കൂട്ടില്ലെങ്കിലും ആരും വിളിക്കാതെ വരുന്നവനാണ് സാത്താൻ. കൂട്ടിന് തുണയ്ക്ക് വരുന്നതല്ല, അവന്റെ കൂടെ നിൽക്കാൻ വരുന്നതാ സാത്താൻ. എന്നാൽ ഈ സാത്താനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് ചതി മോഹങ്ങൾ എന്നാണ്. അത് സാത്താന്റെ പല സ്വഭാവങ്ങളിൽ ഒന്നാണ് മോഹം എന്ന് പറയുന്നത്. മോഹം ഒരുപാട് കാര്യം പഠിക്കാനും പറയാനും ഉണ്ട്, പക്ഷെ വേഗത്തിൽ കൊണ്ടുപോവുക. മോഹം, യാക്കോബ് പറയുന്നത് മോഹം ഗർഭം ധരിച്ച് പാപം പ്രസവിക്കുന്നു, കണ്ടോ. അങ്ങനെ ചതി മോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ
ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇവിടം വരെ ഒരു വ്യക്തിക്ക് എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ അവനൊരു വലിയ ആത്മീയ പോരാട്ടം തന്നെ അവൻ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് രാത്രി ദൈവം ഇതിനകത്തിരിക്കുന്ന ഈ യൂട്യൂബിൽ ഇപ്പോൾ ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന സൂമിൽ ഇപ്പോൾ ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഇങ്ങനൊരു ആത്മീയ പോരാട്ടത്തിനു വേണ്ടി സജ്ജമാക്കാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ പോരാട്ടം കഴിക്കാൻ തയ്യാറായിരിക്കണം. ആരെയാണ് സ്പിരിച്വൽ ബോണ്ടേജിനകത്ത് സാത്താൻ ആക്കാൻ ആഗ്രഹിക്കുന്നത്? നിസ്സംശയം പറയാൻ കഴിയും, ഒരു ദൈവ പൈതലിനെ കൂടെയാണ്. ലോക മനുഷ്യനെ ഓൾറെഡി അവൻ ട്രാപ്പിലാക്കി കഴിഞ്ഞു, അവൻ ആ സത്യം തിരിച്ചറിയുന്നില്ല. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഒരു സ്പിരിച്വൽ ബോണ്ടേജിനകത്ത് പോയി കഴിഞ്ഞാൽ അത് അവന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കഴിയും, അത് അവൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീണ്ടും ജനിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ലോക മനുഷ്യനില്ലാത്ത ഒരു വലിയ ആത്മീയ സന്തോഷം ദൈവാത്മാവ് ആദ്യം അവന് പകർന്നു കൊടുക്കും. ആദ്യം സ്നാനമേറ്റ് നിങ്ങൾ കരയിൽ കയറുമ്പോൾ ആ സന്തോഷം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഉള്ള വ്യക്തികളാണ്. സ്നാനമേറ്റ് കരയിൽ കയറുമ്പോൾ നിങ്ങൾ ആ സന്തോഷം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാലും ഇല്ലെങ്കിലും സ്നാനമേറ്റ് കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു ഭയങ്കര ജോയ് ഉണ്ട്. അതൊരിക്കലും നിങ്ങളുടെ ജഡത്തിൽ നിന്ന് വരുന്നതല്ല, ഭയങ്കര ഒരു ജോയ് ഉണ്ട്, ഭയങ്കര ആനന്ദം. എന്തോ ഭാരം എനിക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്, എന്തോ ഭാരം കുറഞ്ഞതുപോലെയോ എന്തോ ഒരു തുണ കിട്ടിയതുപോലെയോ എന്തോ ഒരു വീണ് കളഞ്ഞുപോയത് തിരിച്ചു കിട്ടിയതുപോലെയോ ഒക്കെ ഉള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്ലസ് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷവും ഒരു ആവേശവും ഉണ്ട്. പ്ലസ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര എനർജിയും പവറും കോൺഫിഡൻസും ഉണ്ട്. ഇതെല്ലാം വീണ്ടും ജനിച്ച ഒരു മനുഷ്യന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ ഈ ആത്മാവ് വന്ന് നിങ്ങളുടെ മേൽ മൂടുന്നതോടുകൂടെ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഭാരം ലഘുവാക്കുകയല്ല, നിങ്ങൾക്ക് കൂടുതൽ ആത്മഭാരം കൂടുകയും നിങ്ങളുടെ ജഡഭാരം കുറയുകയുമാണ് വേണ്ടത്. എന്നാൽ തിരിച്ചാണ് ഇവിടെ സംഭവിക്കുന്നത്, ജഡഭാരം കൂടുകയും ആത്മഭാരം കുറഞ്ഞു പോവുകയും ചെയ്യും. കാര്യം എന്താ, മനുഷ്യന്റെ പുതു മനുഷ്യനെ ധരിച്ച മനുഷ്യനിലേക്ക് കൂടുതൽ ദുരാത്മാക്കൾ ആകീരണം ചെയ്യത്തക്ക തരത്തിൽ അവനിൽ നിന്ന് തന്നെ അവന്റെ ജഡത്തിലൂടെ തന്നെ ഉത്ഭവിപ്പിച്ചെടുക്കുന്ന പല വികാരങ്ങളിലൂടെ സാത്താൻ അവന്റെ മേൽ ലഭിക്കുന്ന അവകാശങ്ങൾ, രണ്ട് തരത്തിലാണ് സാത്താന് ഒരു മനുഷ്യന്റെ മേൽ അവകാശം ലഭിക്കുന്നത്. ഒന്ന്, അവന്റെ പാരമ്പര്യങ്ങളിൽ നിന്ന്, അതായത് അവന്റെ അമ്മയപ്പന്മാരിൽ നിന്ന് കൈമാറി വന്ന അവകാശം, അത് സ്വഭാവ രൂപത്തിൽ ചിന്താരൂപത്തിൽ പല രീതികളിൽ പല ചേഷ്ടകളിൽ ഒരു മനുഷ്യന്റെ മേൽ സാത്താൻ അവകാശം ലഭിക്കും. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആ പാരമ്പര്യത്തിന്റെ ഏറെക്കുറെയും അവന്റെ മാതൃപാരമ്പര്യങ്ങളിലൂടെ പിതൃപാരമ്പര്യങ്ങളിലൂടെ പൂർവ്വപിതാക്കന്മാരിലൂടെ എല്ലാം കൈമാറി വന്നതായ ഒരുപാട് അഡിക്ഷനിൽ നിന്ന് അവന് പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും. രണ്ടാമത്തെ അവകാശം, അവൻ തന്നെ അവന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന അവകാശം. അവൻ തന്നെ ഒരു വ്യക്തി തന്നെ അവന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന അവകാശം. ഇത് രണ്ടവകാശങ്ങളും ഒരു വ്യക്തിയെ ബന്ധിക്കാൻ വളരെ 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 യൂസ്ഫുൾ ആണ്. സാത്താനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമ്മയപ്പന്മാർ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റതിന് ശേഷം അവരിൽ ഉത്ഭവിച്ച മോഹങ്ങളും അവരിൽ ഉത്ഭവിച്ചതായ ശീലങ്ങളും അവരുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളും എല്ലാം തന്നെ അവർക്കൊരു കുഞ്ഞുണ്ട്. എല്ലാം തന്നെ അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അവരിലേക്ക് ഇത് ആഗീരണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരിലേക്ക് ഇത് കൈമാറ്റം ചെയ്യുകയാണ്. രണ്ട്, അവന്റെ അമ്മയപ്പന്മാർ സ്നാനമേറ്റതിന് ശേഷം അവരിൽ ഉത്ഭവിക്കുന്നതായ ചില സവിശേഷതകൾ, കോപം, പിണക്കം, വാശി, പക,
ഇതെല്ലാം തന്നെ അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ ബ്ലഡിലൂടെ ഇവരുടെ ഡി എൻ എയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയപ്പന്മാർക്കുള്ള പല സ്വഭാവങ്ങൾ എനിക്കുണ്ട്, പല സ്വഭാവങ്ങൾ എനിക്കുണ്ട്, ചില ആക്ഷൻസ് എനിക്കുണ്ട്. അതെല്ലാം അവരിൽ നിന്ന് എന്നിലേക്ക് പകർന്നു കിട്ടുന്നതാണ്, ഡി എൻ എയിലേക്ക് പകർന്നു കിട്ടുന്നതാണ്. ചില ശീലം, ചില ശീലങ്ങൾ, ചില സ്വഭാവങ്ങൾ, പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാത്ത ചില സ്വഭാവങ്ങൾ, ഇതൊക്കെ അമ്മമാരിൽ നിന്ന് അല്ലെങ്കിൽ അപ്പന്മാരിൽ നിന്നൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ആ ഡി എൻ എയിലേക്ക്. ഇതിനകത്തെല്ലാം വരേണ്ടതാണ് ഫ്രീഡം. അതിനാദ്യം പ്രാപിക്കേണ്ടത് സ്പിരിച്വൽ ഫ്രീഡമാണ്. എന്നാൽ പിശാച് തന്ത്ര രൂപേണ ഒരു വ്യക്തിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തി പൂർണമായി സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് തന്നെയാണ്. എന്നാൽ ഈ കൈമാറ്റം ചെയ്തു വന്ന സകല സ്വഭാവ സവിശേഷതകളിൽ നിന്നും യേശു ക്രിസ്തു ഒരു വ്യക്തിയെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെ ഏതെല്ലാം രൂപേണ അവനെ ആത്മീയമായി ബന്ധിച്ചിടാമോ ആ നിലയിലെല്ലാം അവനെ ആത്മീയമായി ബന്ധിക്കും. ജഡവും മറ്റുമൊക്കെ രണ്ടാമത്തെ കാര്യം, അതൊക്കെ നമുക്ക് രണ്ടാമത് ചിന്തിക്കാം, രണ്ടാമതോ മൂന്നാമതോ ചിന്തിക്കാം. എന്നെ കേൾക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ആത്മാവിന് വരേണ്ട സ്വാതന്ത്ര്യം വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി മേഖലകളിലുള്ള സ്വാതന്ത്ര്യത്തെ അധികാരത്തോടെ നിങ്ങൾക്ക് കൽപ്പിച്ച് പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഒരു വ്യക്തി സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ് കിടക്കുന്നതെങ്കിൽ അവനെ എത്ര അഭിഷേകം പ്രാപിച്ചാലും, അവൻ എത്ര വാഗ്ദത്തം കേട്ടാലും, അവൻ എത്ര തന്നെ ദൂത് കേട്ടാലും, അവൻ ഒരു പ്രത്യേക വേഗതയ്ക്കപ്പുറം അവന് മൂവ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ സ്നാനമേറ്റു, അവൻ വീണ്ടും ജനനം പ്രാപിച്ചു, അവൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഒക്കെ സ്വീകരിച്ചാലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാപം ചെയ്യാനുള്ള പ്രേരണ അവൻ മരിക്കുന്നതുവരെയും ഉണ്ടാകും. വളരെ സത്യമായൊരു കാര്യമാണ്. ഒരു മാജിക്കും അതിനകത്ത് ചെയ്യാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. പാപം ചെയ്യാനുള്ള പ്രേരണ ഒരു മനുഷ്യന്റെ മരണം വരെയും, ഇനി അയാൾ എത്ര പ്രായം ചെന്നാലും, ആ വ്യക്തിയുടെ ജഡത്തിൽ അടക്കം ചെയ്തിരിക്കും. ആ പാപം ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കോപമായിട്ടായിരിക്കാം, പിണക്കമായിട്ടായിരിക്കാം, ദുർമോഹങ്ങളായിട്ടായിരിക്കാം, പല തരത്തിലുള്ള പല ലഹരി വസ്തുക്കളോടുള്ള അഡിക്ഷനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില പ്രത്യേക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അടിമത്തങ്ങളായിരിക്കാം, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തോട് മാത്രമുള്ള താല്പര്യമായിരിക്കാം, ഏതെങ്കിലും ഭക്ഷണത്തോടുള്ള അമിത ആർത്തി ആയിരിക്കാം, അത്യാഗ്രഹമായിരിക്കാം, ഇങ്ങനെ പല രീതിയിൽ. അതായത് ഏറ്റവും വലിയ ഒരു തമാശ എന്താന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനും തെറ്റാണ് എന്ന് തോന്നാത്ത തരത്തിൽ, ഇത് തെറ്റല്ലേ എന്ന് തോന്നാത്ത തരത്തിൽ ഒരു മനുഷ്യനിലൂടെ അവന്റെ മോഹങ്ങളാണിതെന്നും ഇത് മനുഷ്യ സഹജമാണെന്നും ഇതൊന്നും തെറ്റല്ലെന്നും ചിന്തിച്ചുകൊണ്ട് തന്നെ അവനിലൂടെ ദൈവവചന വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിപ്പിച്ചെടുക്കുന്നതാണ് സാത്താന്റെ തന്ത്രവും ചതിമോഹങ്ങളും വഷളത്തരവും. ഇനി
ഇതിനകത്തുനിന്നൊരു സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ അവൻ ദൈവവചനവും പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. യേശുവിന്റെ അടുത്ത് വരുന്ന സകല വ്യക്തികളെയും ഭൂരിഭാഗം വ്യക്തികളെയും യേശു സുഖപ്പെടുത്തിയിട്ട്, പ്രത്യേകിച്ച് 18 സംവത്സരം കൂനിയായിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ അരികിൽ വന്നപ്പോ ക്ഷണനേരത്തിൽ അവളുടെ ബാധയെ അഴിച്ച് കെട്ടഴിച്ച് അവളെ നിവർത്തി നിർത്തിയിട്ട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ കൂനിയായ സ്ത്രീ അവളുടെ ബാധ ഒഴിഞ്ഞു എന്ന് പറയുന്നതിന് പകരം, നിന്റെ കെട്ട് പൊട്ടി എന്ന് പറയുന്നതിന് പകരം, നിന്നെ ഞാൻ സൗഖ്യമാക്കി എന്ന് പറയുന്നതിന് പകരം യേശു പറയുന്നത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. ഇതുപോലെ പല ഭാഗത്തും യേശു പറയുന്നു, പക്ഷാഘാതം പിടിച്ച മനുഷ്യനോടും പറയുന്നു മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ ഒരു പാപം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് നമ്മളൊരു ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാപം എന്താണ്, പാപമല്ലാത്തത് എന്താണ്. ഇതിൽ പാപത്തിന്റെ എണ്ണം നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം അത് ഇത് 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 നമുക്ക് വിരലിൽ എണ്ണാവുന്ന അല്ലെങ്കിൽ നമുക്കൊന്ന് കൗണ്ട് ചെയ്തെടുക്കാവുന്ന ഓർത്തിരിക്കത്തക്ക രീതിയിലുള്ള നമ്പേഴ്സ് മാത്രമേ നാം പാപങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളൂ. ബാക്കി എൺനമ്പറസ് തിങ്സ് നമ്മൾ പാപമല്ല എന്നതിന്റെ പട്ടികയ്ക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നാം ഞെട്ടിപ്പോകുന്നൊരു കാര്യം, കൂട്ടുകാരനെ നിസാര എന്ന് വിളിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ മക്കളെ എന്തൊക്കെ വിളിക്കുന്നല്ലേ, നമ്മുടെ സുഹൃത്തുക്കൾ എന്തൊക്കെ വിളിക്കുന്നു, എന്തൊക്കെ വട്ടപ്പേര് പറഞ്ഞ് നമ്മളൊക്കെ വിളിക്കാറുണ്ട്, പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം യേശു പാപത്തിന്റെ പട്ടികയിൽ പെടുത്തിയിരിക്കുമ്പോൾ നാം പറയുകയാണ്, ഞാൻ പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ ചെറു പാപങ്ങളും ഓരോ ചെറു കയറുകളാണ്. ഓരോ ചെറിയ നിസാരപ്പെട്ട തെറ്റുകൾ പോലും ഓരോ കയറുകളായി അവൻ മെനഞ്ഞെടുക്കുകയാണ്. ആരാണ്? സാത്താൻ മെനഞ്ഞെടുക്കുകയാണ്. ഇതിലെ ഓരോ കയറുകളും അവൻ സൂക്ഷിച്ചു വെക്കുന്നില്ല, അത് അവൻ കെട്ടി നിർത്തുകയാണ്. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെയാണ്. ഓരോ ചെറിയ കാര്യങ്ങളും ഓരോ ചെറിയ പാപങ്ങളും ഓരോ ചെറിയ അറിവില്ലായ്മകളും ആയുധങ്ങളാക്കിയെടുത്ത്, സാത്താൻ ആയുധമില്ല, നിങ്ങൾക്കറിയാലോ സാത്താൻ ആയുധമില്ല. എന്നാൽ ഓരോ മനുഷ്യന്റെയും അജ്ഞതകളെ, ഓരോ മനുഷ്യന്റെയും അറിവില്ലായ്മകളെ, ഓരോ മനുഷ്യന്റെയും ചിന്തയില്ലായ്മകളെ, ഓരോ മനുഷ്യന്റെയും ദുർമോഹങ്ങളെ, ഓരോ മനുഷ്യന്റെയും ദുഷ്കാമങ്ങളെ, ഓരോ മനുഷ്യന്റെയും അത്യാഗ്രഹങ്ങളെ, കോപത്തെ, പിണക്കത്തെ എല്ലാം തന്നെ ആയുധങ്ങളാക്കിയെടുത്ത് അതുകൊണ്ട് ഓരോ മനുഷ്യനെയും മുറിവേൽപ്പിക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. ഈ മുറിവേൽക്കലുകളിലൂടെ ആത്മീയ ജീവിതത്തിന്റെ വേഗത കുറയുന്നത് ഓരോ വ്യക്തികൾക്കുമാണ്, മനുഷ്യർക്കാണ്. മനുഷ്യനെ കൊണ്ടു തന്നെ ആയുധമുണ്ടാക്കി അതേറ്റുവാങ്ങി കൊടുത്ത മനുഷ്യനെ തന്നെ കൊല്ലുന്നതിന് സമമാണ് സാത്താൻ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ സത്യം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ആത്മീയ മുന്നേറ്റം ഉണ്ടാകാനായിട്ട് കഴിയത്തുള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ 10 മണി മുതൽ 11 മണി വരെ സ്പിരിച്വൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ പിശാചിനെ ശാസിക്കുന്നവരും പൈശാചിക ശക്തികൾക്ക് നേരെ പോരാടുന്നവരുമാണ്. എന്നാൽ നാം തന്നെ നമ്മെ ബന്ധിച്ചു കളയാനുള്ള അവകാശവും അവസരവും സാത്താന് കൊടുത്തുകൊണ്ടാണ് പലപ്പോഴും ഈ ശുശ്രൂഷകൾ അനുഭവിക്കുന്നതും ശുശ്രൂഷകൾ ചെയ്യുന്നതും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ അറിവില്ലായ്മകൾ, ഒരു മനുഷ്യന്റെ അജ്ഞതകൾ, ഇതെല്ലാം സാത്താൻ ചൂഷണം ചെയ്യും. ഈ പാപം ചെയ്യാനുള്ള പ്രേരണ നമ്മിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ അതിനെ ചെറുത്ത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാത്താൻ വലിയ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിതച്ചു കളയും. ഒരു മനുഷ്യൻ ഉറങ്ങുന്നു എങ്കിൽ അവന്റെ ആത്മാവ് സദാ ഉണർന്നിരിക്കണം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് മനുഷ്യൻ ഉറങ്ങുന്നതിന് മുന്നേ ആത്മാവ് ഉറങ്ങും, രണ്ടാമതാണ് മനുഷ്യൻ ഉറങ്ങുന്നത്. കാരണം ആത്മാവിന് വേണ്ടുന്ന ഒന്നും തന്നെ നാം ഉള്ളിലേക്ക് കൊടുക്കാത്തതുകൊണ്ട് ആത്മാവ് പലപ്പോഴും വീക്കാണ്. ആരാ പറഞ്ഞ ഞാൻ ദിവസവും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ, വചനം കേൾക്കുന്നുണ്ടല്ലോ, നോട്ട്സ് എഴുതിയെടുക്കുന്നുണ്ടല്ലോ, സോ വാട്ട്?
അത് നിങ്ങൾ കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൂന്ന് ദിവസം മുന്നേ നിങ്ങൾ കേട്ട മെസ്സേജ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെസ്സേജ് ഡയറി നോക്കിയാണ് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് എന്നുണ്ടെങ്കിൽ അത് പോയിരിക്കുന്നത് നമ്മുടെ ആത്മാവിലേക്കല്ല. കാരണം ആത്മാവ് സകലതും വിവേചിക്കുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, സകലതും അറിയുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആത്മാവിന് കപടവും കാപട്യവും ഒന്നും ഇല്ല, അതിന് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എന്നാൽ പലപ്പോഴും മെസ്സേജുകൾ അനുഭവിക്കുന്നതും മെസ്സേജുകൾ ചിന്തിക്കുന്നതും ദൈവവചനത്തെ നാം മനസ്സിലാക്കുന്നതും എല്ലാം തന്നെ ആത്മാവ് യൂസ് ചെയ്യുന്നത് വളരെ കുറവ്. ആത്മാവ് 20% 80% നമ്മുടെ പുറമെയാണ് നാം അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ദൈവവചനത്തിന് വേണ്ടത്ര പ്രോസസ്സ് നമ്മുടെ ആത്മാവിനകത്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര സ്പേസ് നമ്മുടെ ആത്മാവിനകത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മാവ് പെട്ടെന്ന് ഡൗൺ ആയി പോവുകയാണ്. ഏറ്റവും അധികം ആദ്യം ഡൗൺ ആയി പോകുന്ന ആത്മാവാണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് യേശുവിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം എനർജറ്റിക്കായിരിക്കുന്നത് യേശുവിന്റെ സ്പിരിറ്റ് ആയിരുന്നു. പത്രോസ് തന്നെ തള്ളിപ്പറയാൻ പോകുന്നത് താൻ ആത്മാവിൽ അറിഞ്ഞിരുന്നു. ശിഷ്യന്മാർ തന്നെ കുറിച്ച് താൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നതും ശങ്കിക്കുന്നതും താൻ ആത്മാവിൽ അറിഞ്ഞിരുന്നു. താൻ ഒന്നും തന്നെ ജഡത്തിൽ അറിഞ്ഞില്ല, എല്ലാം തന്നെ ആത്മാവിൽ അറിഞ്ഞിരുന്നു. എതിരാളികളുടെ ഓരോ പദ്ധതികളും യേശു ആത്മാവിൽ അറിഞ്ഞിരുന്നു. ശിഷ്യന്മാർ യാത്ര തുടങ്ങി ഇത്ര കിലോമീറ്റർ ചെല്ലുമ്പോൾ അവർ കാറ്റിനാലും തിരയാലും അവർ വിഷമിക്കുമെന്നുള്ളത് യേശു മലയിൽ വെച്ച് അറിഞ്ഞിരുന്നു. അതക്ക സമയം യേശു ആ സ്പോട്ടിലെത്തി. എല്ലാം താൻ അറിഞ്ഞത് ആത്മാവിൽ നിന്നാണ്. നിങ്ങൾ ഓർക്കണം, പച്ച മനുഷ്യനായിട്ടാണ് യേശു ജീവിച്ചത്. പച്ച മനുഷ്യൻ. ഒരമാനുഷികതകളും യേശുവിൽ ഇല്ലായിരുന്നു. എന്തെങ്കിലും ഒരു അമാനുഷികതകൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം താനും തന്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ തന്റെ ആത്മാവിൽ സംഭരിച്ചിരുന്ന സാധ്യതകൾ മാത്രമായിരുന്നു. എനിക്ക് നിങ്ങൾക്കും ഇത് സാധിക്കും, അതാണൊരു വലിയ സത്യം. എങ്ങനെയാണത്? യേശുവിന്റെ ശരീരം കൊല്ലാൻ എല്ലാവർക്കും കഴിഞ്ഞു, പക്ഷെ ആത്മാവിനെ തൊടാനേ കഴിഞ്ഞില്ല. യേശുവിന്റെ ശരീരത്തെ കൊല്ലാൻ എല്ലാവർക്കും കഴിഞ്ഞു, യേശുവിന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു, പക്ഷെ ആത്മാവിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വലിയ സത്യം ഇതാണ്: ഇന്ന് ആരും കൊല്ലാൻ വടിയും വാളുമായിട്ട് വരണ്ട, വാക്കുമായിട്ട് വന്നാൽ മതി. ആദ്യം നമ്മുടെ ആത്മാവിനെ തൊട്ടണച്ചിട്ടേ അവർക്ക് നമ്മുടെ ജഡത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. സത്യമല്ലേ? ഒരു വാക്കുമതി, നമ്മൾ ആകെ ചുക്കി ചുളുങ്ങി വാടി വല്ലാത്ത അവസ്ഥയിലാവും. അന്നത്തെ ദിവസം പ്രാർത്ഥന കാണത്തില്ല. നീ ഒരു ആത്മീയ ബന്ധനത്തിനകത്താണ്. ലഭിക്കുമെന്ന് പറഞ്ഞ കാര്യം വളരെ പ്രതീക്ഷയിലായിട്ടിരുന്നു, അത് പറഞ്ഞ സമയത്ത് കിട്ടിയില്ല. അല്ല, തരാന്ന് പറഞ്ഞ വ്യക്തി ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല, അന്നത്തെ ദിവസം മീറ്റിങ്ങിനെ ജോയിൻ ചെയ്തില്ല. നീ, കാരണം അടുത്തുപോയി, പെട്ടെന്ന് അങ്ങ് അപ്സെറ്റ് ആയിപ്പോയി. നീ ഒരു ആത്മീയ ബന്ധനത്തിനകത്താണ്. നീ എത്ര വചനം കേട്ടിട്ടും നിങ്ങൾക്ക് ഒരു പ്രത്യേക അടിമത്തത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന, നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന, നിങ്ങളുടെ ചിന്തകളെ മലിനമാക്കുന്ന ഒരു അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കോപം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കുത്തുവാക്കുകൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കുറ്റം പറയുന്ന ഒരു കാര്യത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ലെങ്കിൽ, ഫോൺ എടുത്ത് രണ്ട് നുണയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സ്വസ്ഥത ഇല്ല എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ ഒരാത്മീയ അടിമത്തത്തിനകത്താണ്. വളരെ വിശുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഒരു അശുദ്ധമായ ഒരു ഇമേജ് നിങ്ങളുടെ മുമ്പിൽ വരുന്നു. നിങ്ങളുടെ തലച്ചോറ് കൊണ്ട്, നിങ്ങളുടെ റിവാർഡ് സിസ്റ്റം കൊണ്ട് നിങ്ങൾക്കതിനെ എതിർത്ത് തോൽപ്പിച്ച് അതിനെ മാറ്റിക്കളയാതെ വീണ്ടും അതിലേക്ക് തന്നെ ലയിച്ചിരുന്നു കൊണ്ട് അതിനെ ആസ്വദിച്ച് ഒരു പാപം ജനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇന്നും നിങ്ങൾ ഒരു ആത്മീയ ബോണ്ടേജിനകത്താണ്, സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവളുടെ കുറ്റവും കുറവും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറ്റവും കുറവും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ചെറിയ കാര്യത്തിന് വരെ പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയാണ്. വീടിനകത്തുള്ള സമാധാനം നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, മറ്റൊരു സന്തോഷകരമായ ഒരു വേദിയിൽ ചെന്ന് നിന്നാൽ അവരോടുകൂടെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് അവിടെ നിൽക്കുന്നവർക്കും കൂടെ ദുഃഖമാണ് വിളമ്പുന്നതെങ്കിൽ
നിങ്ങളൊരു ആത്മീയ ബന്ധനത്തിനകത്താണ്, സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ്. പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ്. ആത്മീയ ജീവിതത്തെക്കാൾ വലുതായി മറ്റെന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ്. ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ്. ഉപേക്ഷിക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ്. കളഞ്ഞ സംഭവം വീണ്ടും തെകിട്ടി വരുന്നെങ്കിൽ സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ്. അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ശക്തിയില്ലെങ്കിൽ സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നാൽ നമുക്ക് ഇന്നത്തെ ദിവസം പോരാ. ഒരു വ്യക്തി സ്പിരിച്വൽ ബോണ്ടേജിനകത്താണ് എന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ ശുദ്ധ ബൈബിൾ തരുന്നുണ്ട്. ഈ പഴയ നിയമത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് ഷിംഷോൻ. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, സമയം കഴിഞ്ഞു. ഷിംഷോൻ, ഷിംഷോന്റെ അമ്മയ്ക്ക് മക്കളില്ലായിരുന്നു. ആദ്യം പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു സന്തതിയാണ് ഷിംഷോൻ. അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ മാതാവിനോട് ദൈവം പറഞ്ഞു, എടി മോളെ, ഇവനെ കൊണ്ട് എനിക്ക് ഒത്തിരി പ്രയോജനമുണ്ട്, ഞാൻ ഇവനെ ശക്തമായി യൂസ് ചെയ്യും. വാക്ക് ശ്രദ്ധിക്കണം, ഇവനെ എൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കും. അതുകൊണ്ട് നീ ചെയ്യേണ്ട ഒരു കാര്യം, ഇവനൊരു നാസീർ വ്രതക്കാരനായിട്ട് ഇവനെ വളർത്തണം. ഇവൻ്റെ തലമേൽ ക്ഷൗരക്കത്തി തുടരുത്. ഇവനൊത്തിരി രാജാക്കന്മാരെ എതിർത്ത് തോൽപ്പിക്കും, ഇവൻ ഇസ്രായേലിനെ നേടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദൂത് ദൈവം കൊടുത്തു. അന്ന് മുതൽ തുടങ്ങി സാത്താൻ ഇവനെ മേലുള്ള ചൂണ്ടയിടാൻ ഷിംഷോന്റെ മേൽ ചൂണ്ടയിടാൻ എത്രയോ വർഷം സാത്താൻ ആത്മാർത്ഥമായി കഠിനമായി പരിശ്രമിച്ചിട്ടാണ് അവസാന സമയം ആ മനുഷ്യനെ തോൽപ്പിക്കാൻ സാധിച്ചത് എന്നുള്ളത് ഞാൻ വളരെ വ്യസന സമയത്ത് നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പിശാച് നിങ്ങളെ നോട്ടമിടുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിലല്ല, എല്ലാ സന്ദർഭങ്ങളിലുമാണ്. സാത്താൻ നിങ്ങളെ കീഴ്പ്പെടുത്താൻ ട്രൈ ചെയ്യുന്നത് നിങ്ങളുടെ വീക്ക് പോയിന്റിലല്ല, നിങ്ങൾ വളരെ സ്പിരിച്വലി ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയം മുതൽ തന്നെ അവൻ കണ്ണിമ ചിമ്മാതെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റിൽ അവന് നിന്നെ തൊടാൻ പറ്റുന്നത്. നമ്മൾ തിരിച്ചാ, നമ്മൾ മാത്രമേ തിരിച്ചുള്ളൂ. സാത്താൻ കറക്റ്റ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാത്താൻ പുള്ളിയുടെ സിസ്റ്റത്തിനൊന്നും ഒരു തകരാറും ഇല്ല എന്നുള്ളതാണ് ഇതുവരെ. പുള്ളിയുടെ സിസ്റ്റത്തിന് ഒരു തകരാറുമില്ല. എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ സിസ്റ്റത്തിന് മാത്രമേ തകരാറുള്ളൂ. അദ്ദേഹത്തിന്റെ പിശാചിന്റെ സിസ്റ്റത്തിനൊന്നും ഒരു തകരാറും ഇല്ല. പുള്ളി അന്നും ഊടാടി സഞ്ചരിക്കുന്നു, ഇന്നും വയസ്സാ എല്ലു തേയ്മാനമാന്ന് പറഞ്ഞു പുള്ളി എവിടെയും കയറി ഇരിക്കുന്നൊന്നുമില്ല. ഇന്നും അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. മനുഷ്യനാണ് എല്ലു തേയ്മാനവും. കാലെടുക്കാൻ മേലായിരിക്കും, കൈയെടുക്കാൻ മേലായിരിക്കും, ക്ഷീണവും തളർച്ചയും ബി പിയും കൊളസ്ട്രോളും. കാര്യം ഇതേ ഉള്ളൂ, അല്ല, അവൻ്റെ ആ ചിന്തകളെല്ലാം കൂടെ നമ്മുടെ ഉള്ളിലിട്ട് അത്യാഗ്രഹം കൊണ്ട് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് തോന്നാതെ നമ്മൾ ഒന്നിനും നിയന്ത്രണം വെക്കാത്ത ആൾക്കാരായതുകൊണ്ട് നിയന്ത്രണമില്ലാതെ പലതും ഉള്ളിലേക്ക് ആക്കുന്നത് കൊണ്ടും ഇന്നും നമുക്ക് ഇച്ചിരെയും പോന്ന പ്രഷറിൻ്റെ ഗുളികയും ഷുഗറിൻ്റെ ഗുളികയും ഒഴിവാക്കി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എല്ലാ മനുഷ്യൻ്റെ കാര്യം ഈ പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഭജന ഞാൻ തുടക്കത്തിൽ വായിച്ചതാ, ചതി മോഹങ്ങളാൽ, മോഹം മാത്രമല്ല ചതി മോഹങ്ങളാൽ. കേട്ടോ, അതിനകത്ത് അവൻ ചേർത്തേക്കുന്ന ചെറിയൊരു വാക്കാ ചതി. ഇച്ചിരയും നഞ്ചെന്തിനല്ലേ നാല് നാഴി, ഇച്ചിരയും പോരെ. ചതി മോഹങ്ങളാൽ മനുഷ്യനെ വഷളാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സാത്താനീയ തന്ത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. അപ്പോ ജഡമല്ല ഇവിടുത്തെ വിഷയം, പ്രാണനുമല്ല ഇവിടുത്തെ വിഷയം, ആത്മാവാണ് സഹോദരങ്ങളെ ഇവിടുത്തെ വിഷയം. അപ്പൊ ഈ ഷിംഷോൻ എന്ന് പറയുന്ന മനുഷ്യനെ കർത്താവ് തിരഞ്ഞെടുത്തത് മുഴുവൻ ഒരാത്മീയ മനുഷ്യനായിട്ടാ തിരഞ്ഞെടുത്തത്. തന്റെ ശക്തി ദൈവം സ്വരൂപിച്ചിരുന്നത് തലമുടിയിലുമായിരുന്നു. തന്റെ ശക്തി ദൈവം സ്വരൂപിച്ചിരുന്നത് തലമുടിയിലുമായിരുന്നു. പക്ഷെ ഫെലിസ്തീയർ ആദ്യം മുതലേ ഈ മനുഷ്യൻ, കാരണം ഒരു കരടിയെയും ഒരു സിംഹത്തെയൊക്കെ ഷിംഷോൻ വലിച്ചു കീറുന്നത് പൂച്ചയെയും പാമ്പിനെയും പഴുതാരെയൊക്കെ അടിച്ചു കൊല്ലുന്ന ലാഘവത്തിലായിരുന്നു ഷിംഷോൻ. അത്ര ശക്തിശാലിയായിരുന്നു ഷിംഷോൻ എന്ന് പറയുന്നത്.
അത്ര ശക്തിശാലിയായിരുന്നു ശിംശോൻ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ മേൽ കിടന്ന അഭിഷേകത്തിന്റെ ശക്തിയും കൂടെ ആയിരുന്നു. കാരണം പാപം ചെയ്യാതെ ജീവിച്ച ഒരു മനുഷ്യൻ ആയിരുന്നു. പക്ഷേ തിരുവെഴുത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം അങ്ങോട്ട് പഠിക്കുമ്പം പുള്ളി വേശ്യകളുടെ കൂടെ പോകുന്നു, പുള്ളി അവിടെ കാണുന്ന സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നു, ഇവിടെ കാണുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുന്നു. ആളാരാണ്? ആത്മീയനാണ്. ആരാ? ആത്മീയനാണ്. ആള് തെരഞ്ഞെടുപ്പുള്ള മനുഷ്യൻ. ആരാ? തെരഞ്ഞെടുപ്പുള്ള മനുഷ്യൻ. ആള് വാഗ്ദത്തം തന്റെ മാതാവ് മുതൽ കേട്ട മനുഷ്യനാ. മാതാവ് മുതൽ കേട്ട മനുഷ്യനാ. അഭിഷേകമുള്ള മനുഷ്യനാ. ആരാ? അഭിഷേകമുള്ള മനുഷ്യൻ. പക്ഷേ ആത്മീയനായി തുടരുമ്പോൾ തന്നെ, അഭിഷേകം ചുമക്കുമ്പോൾ തന്നെ, ദൈവിക തെരഞ്ഞെടുപ്പ് നിലനിർത്തിയിരിക്കുമ്പോൾ തന്നെ, ചെറിയ ചെറിയ ചെറിയതല്ലാത്ത, ചെറുതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, വ്യഭിചാരം എന്ന് പറയുന്ന ചെറുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? വേശ്യാവൃത്തി എന്ന് പറയുന്ന ചെറുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ചെറുതല്ലാത്ത, എന്നാൽ അഭിഷേകമുള്ളവന് തിരിച്ചറിയാൻ കഴിയാത്തതുമായ വീക്ക്നെസ്സുകൾക്ക് പുള്ളിക്കാരൻ അടിമയായിരുന്നു. വീക്ക്നെസ്സുകൾക്ക് അടിമയായിരുന്നു. ഈ വീക്ക്നെസ്സിനകത്ത് അടിമപ്പെട്ടു പോകുന്നവർ സൂക്ഷിക്കണം. പല വീക്ക്നെസ്സുകൾക്കകത്ത് അടിമപ്പെട്ടു പോകുന്നവർ സൂക്ഷിക്കണം. ചിലർക്ക് ചിലരുടെ വോയിസ് ഭയങ്കര വീക്ക്നെസ്സാണ്. ചിലർക്ക് ചിലരുടെ ഫോട്ടോ ഭയങ്കര വീക്ക്നെസ്സാണ്. ചിലർക്ക് ചില ചിത്രങ്ങൾ ഭയങ്കര വീക്ക്നെസ്സാണ്. ചില മ്യൂസിക് ഭയങ്കര വീക്ക്നെസ്സാണ്. ചില ഫുഡ് ഭയങ്കര വീക്ക്നെസ്സാണ്. കണ്ടു കഴിഞ്ഞാൽ അവിടെ അങ്ങ് വലിയ ടൈറ്റാനിക് ഇറങ്ങും. എന്റെ കൺട്രോളിൽ നിൽക്കാതെ എന്നെ അങ്ങ് ഐസ്ക്രീം പോലെ ഉരുക്കി കളയുന്ന എന്തും വീക്ക്നെസ്സാ. നിനക്കൊരു ആത്മീയ ഖനം ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരാത്മീയ പൗരുഷം ഉണ്ടാകണം. ആത്മീയ ശക്തി ഉണ്ടാകണം. ഓ, അതിനെ കെടുത്തുന്നത് എന്തും, അതിനെ കെടുത്തുന്നത് എന്തും ബോണ്ടേജാണ് കുഞ്ഞെ. ചിലർക്ക് ഇരുട്ട് ഭയങ്കര വീക്ക്നെസ്. ഇരുട്ട് അങ്ങോട്ട് വന്നാൽ പിന്നെ വീക്ക്നെസ്. നമ്മൾ ഈ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിച്ചും പറയേണ്ട കാര്യം പറഞ്ഞു തന്നെ പോകണം. കാരണം സ്പിരിച്വൽ ബോണ്ടേജ് എന്നൊക്കെ പറയുന്നത് ആഴങ്ങളിൽ കിടക്കുന്ന കാര്യം. ആഴങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യന് കുഴിച്ചിറങ്ങാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ ആത്മാവിന് കണ്ടെത്തി പിടിക്കാൻ പറ്റും. അങ്ങനെ കിടക്കുന്ന സംഭവം സ്പിരിച്വൽ ബോണ്ടേജ് എന്ന് പറയുന്നത്. കുഞ്ഞെ, അവസാനത്തെ ലെയർ വരെ പൊട്ടി നീ പുറത്തു വന്നാൽ പിന്നെ നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അവസാന ലെയർ വരെ പൊട്ടി പുറത്തു വന്നാൽ പിന്നെ നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ അതിനകത്തുനിന്ന് നിനക്ക് പുറത്തു വരണമെങ്കിൽ ഒരു ഭയങ്കര ആത്മീയ യുദ്ധം തന്നെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഈ ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി പലതും ചെയ്തു, പലതും നടന്നു, പക്ഷെ പുള്ളിയുടെ അഭിഷേകം പോകുന്നില്ല. അവസാനം വന്ന് പിടിക്കുന്നതാണ് ദലൈല എന്ന് പറയുന്ന ഫിലിസ്ത്യ സ്ത്രീ. ഫിലിസ്ത്യ രാജാക്കന്മാർ, ഫിലിസ്ത്യ പ്രഭുക്കന്മാർ വന്ന് ആ സ്ത്രീയെയും വശത്താക്കി. ഇവളോട് അന്നുങ്ങളത് എഴുത്തി ആ ന്യായാധിപന്മാരുടെ പുസ്തകം വന്നിട്ട് അതിനകത്തൊരു മൂന്ന് വാക്കുണ്ട്. ആ മൂന്ന് വാക്ക് ആണ് പല ദൈവമക്കളെയും പിടിച്ചിരിക്കുന്നത്. ആ മൂന്ന് വാക്കാണ്, അതിനപ്പുറം ഒന്നുമില്ല. പതിനാറാമത്തെ അധ്യായവും നിങ്ങളെടുത്തേ നാലാമത്തെ വാക്യവും നിങ്ങൾ നോക്കിയേ. അതിന്റെ ശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്ന് പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഒറ്റ തെറ്റ്, സ്നേഹം. എന്തെങ്കിലും ഒന്നിനോട് വരുന്ന ഒരു സ്നേഹം, ഒരു ലവ്. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിൽ എന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കും എന്നും അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ആ വാക്ക് കേട്ടായിരുന്നു? ഞാൻ താഴേക്ക് വായിക്കണോ ഇനി? നിങ്ങൾ ആ വാക്ക് കേട്ടായിരുന്നു? തെറ്റ് ചെയ്ത ആരാ? ദലീലയാണോ? അല്ലടാ, തെറ്റ് ചെയ്ത ദലീല അല്ല. ഞാൻ സമ്മതിച്ചു തരത്തില്ല, കാരണം വചനം പറയുന്നില്ലല്ലോ. തെറ്റ് ചെയ്തത് സാംസൺ ആണ്. പാസ്റ്റർ എന്താ അങ്ങനെ പറഞ്ഞേ? സാംസൺ ആണ് അവളെ പോയി സ്നേഹിച്ചത്. അവൾ ഇങ്ങോട്ട് വന്ന് റോസാപ്പ് കൊടുക്കുകയല്ലായിരുന്നു, സാംസൺ ആയിരുന്നു അങ്ങോട്ട് പോയി അവളെ സ്നേഹിച്ചു. കുഞ്ഞ, നിന്റെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചെറിയ പങ്കാളിത്തമില്ലാതെ പിശാചിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിലും, പ്രത്യേകിച്ച് വീണ്ടും ജനിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ
കഴിയുകയില്ല. എന്റെ ഒരു മൗന സമ്മതമില്ലാതെ സാത്താൻ എന്റെ ജീവിതത്തിൽ കയറാൻ പറ്റത്തില്ല. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ തന്നെ ഓരോ ദിവസവും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്തുനിന്ന് ഡിറ്റക്ട് ചെയ്യുന്ന എത്ര തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അറിയാവോ? മരണം വരെയും മനുഷ്യൻ സ്കാനിങ്ങിന് വിധേയനാകണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മരണം വരെയും. ഇപ്പൊ ഞാൻ ഇത് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റില്ല എന്നാ? ഇതെല്ലാം തെറ്റുകളുണ്ടെന്ന് അറിയാവോ? പക്ഷേ ഈ സത്യം ഒരു മനുഷ്യൻ തിരിച്ചറിയണം. മനുഷ്യൻ പാപികളായിട്ട് തന്നെ അവനെ തിരഞ്ഞെടുത്ത് മനുഷ്യൻ പാപി ആയിരിക്കുമ്പോ തന്നെയാണ്, മനുഷ്യൻ പാപിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം അവരെ അപ്പോസ്തലന്മാരാക്കിയതും സുവിശേഷകന്മാരാക്കിയതും പ്രവാചകന്മാരാക്കിയതും. മനുഷ്യന് തെറ്റുണ്ടായിട്ട് തന്നെയാണ്. പക്ഷെ മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് പഠിക്കണം, തിരുത്തപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് സാത്താന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി. സാത്താൻ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന, ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അവൻ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും പുറത്തു വരിക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, നീ അവനെ വശീകരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒന്നിനെ സ്നേഹിച്ചാൽ അതെന്നെ വശീകരിക്കുന്നു എങ്കിൽ, ഇപ്പൊ എനിക്ക് പോകുമ്പോൾ തോന്നും തൊണ്ടവേദനയുള്ളൊരു വ്യക്തിയാണ്, പക്ഷേ പെട്ടെന്ന് തോന്നും ഒരു ഐസ്ക്രീം കഴിക്കണം. സ്വാഭാവികം, ഞാനൊരു ഐസ്ക്രീം കഴിച്ചു. പക്ഷെ വീണ്ടും അടുത്ത ദിവസം അതേ സമയമാകുമ്പോൾ ഐസ്ക്രീം കഴിച്ചേ പറ്റൂ എന്നൊരു മോഹം എനിക്ക് വരികയാണെങ്കിൽ അതിനകത്തൊരു വശീകരണ ശക്തിയുണ്ട്. ഒരു ദിവസം ഒരു തെറ്റ് ചെയ്തു, ഒരു ദിവസം ഒരു തെറ്റ് ചെയ്തു, ഒരു പാപം ചെയ്തു, വല്ലാത്ത ആത്മീയ ദുഃഖം, അനുതാപം, ദൈവസന്നിധി വന്ന് കരഞ്ഞു വിളിച്ച് നിലമ്പാടെ വീണ് ദൈവത്തിൽ നിന്ന് കൃപയാചിച്ച് കൃപ കിട്ടി, വീണ്ടും ഇനി മേലിൽ ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തിരുന്ന ഞാൻ അടുത്ത ദിവസം അതേ സമയം അതേ സാഹചര്യം വന്നപ്പോ ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ നീ ഒരു ബോണ്ടേജിനകത്ത് ഓൾറെഡി അകപ്പെട്ട് കഴിഞ്ഞു. അത് പൊട്ടിച്ചു പുറത്തു വരാനുള്ള തിരിച്ചറിവ് ആത്മാവിൽ നിങ്ങൾക്ക് ഉണ്ടാകണം. ഒരു സ്ത്രീയായിട്ട് നിങ്ങൾ വഴക്കുകൂടി, അല്ലെങ്കിൽ പണ്ടേയുള്ള ഇതാ, പുള്ളിക്കാരിയെ ഒരു കല്യാണവേദിയിൽ വെച്ച് കണ്ടു, അങ്ങ് ചെന്ന് രണ്ട് പൊട്ടിച്ച് അതിന് അന്നൊന്ന് കൊടുക്കണമെന്ന് വെച്ചിട്ട് കഴിഞ്ഞില്ല, അല്ലെ രണ്ട് പറഞ്ഞാലോ, അല്ലെങ്കിൽ രണ്ട് കുത്തുവാക്ക് അവക്ക് വെച്ചു കൊടുത്താൽ അന്ന് അന്നേ പറയാൻ പറ്റിയില്ല. ഇന്നാണെങ്കിൽ സാഹചര്യം ഒത്ത് കിട്ടുന്നു, കുത്തിയാലേ പറ്റത്തുള്ളൂ എന്ന ഒരു വല്ലാത്ത വെപ്രാളം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ബൈബിൾ താഴെ വെക്കുക, മൂന്ന് ദിവസം രട്ടുടുത്ത് വെണ്ണീറിൽ ഉപവസിക്കുക, ബന്ധനം പൊട്ടിച്ച് കളയുക. നിങ്ങളൊരു ബോണ്ടേജിനകത്താണ്. ആണ് ആണ് അത്. ഇതാ ഇതറിയാത്ത ശിഷ്യന്മാരാ ചോദിച്ചത്, കർത്താവ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്റെ സഹോദരനോട് പിണങ്ങിയാൽ, അല്ലെങ്കിൽ അവൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം അവനോട് ക്ഷമിക്കണം? കണ്ടോ, തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ ഒരു വട്ടം പോലും ക്ഷമിക്കാത്തത്, പത്ത് വട്ടം ക്ഷമിച്ച് പതിനൊന്നാമത്തെ വട്ടം ക്ഷമിക്കാത്തത് പാപമാണെന്ന് ആ മനുഷ്യൻ തിരിച്ചറിയുന്നു. ഇല്ല, ആളപ്പോസ്തലനാ, പക്ഷെ സംഭവം തിരിച്ചറിയുന്നില്ല, ആത്മീയനാ, കാര്യം തിരിച്ചറിയുന്നില്ല. അതവന്റെ ജീവിതത്തിൽ ഒരു ട്രാപ്പാ, അതൊരു ബന്ധനമാണേ, അതൊരു ബന്ധനമാണ്. ആ ബന്ധനം പൊട്ടണം. പലപ്പോഴും പല മനുഷ്യരിലും ബന്ധനം എന്ന് പറയുന്നത് ക്യാരക്ടറുകളായിട്ടാണ് രൂപപ്പെടുന്നത്. വലിയ വടം കയറായിട്ടൊന്നും അല്ല, ക്യാരക്ടറായിട്ടാണ് രൂപപ്പെടുന്നത്, ശീലങ്ങളായിട്ടാണ് രൂപപ്പെടുന്നത്, വികാരങ്ങളായിട്ടാണ് രൂപപ്പെടുന്നത്, മോഹങ്ങളായിട്ടാണ് രൂപപ്പെടുന്നത്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വേറെ രീതിയിലാണെന്ന് മാത്രം. പക്ഷെ ബന്ധനങ്ങൾ അവനിൽ തന്നെ അവന്റെ ശരീരത്തിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, അവന്റെ ബുദ്ധിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, അവന്റെ വികാരങ്ങളിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് സാത്താൻ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത്. കുഞ്ഞുകുഞ്ഞെ, എത്ര അഭിഷേകം പ്രാപിച്ചാലും പരിമിതികൾ ഉണ്ടാകും. ഇങ്ങനെ ബന്ധനത്തിൽ കിടന്നാൽ എത്ര അഭിഷേകം പ്രാപിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും പരിമിതികൾ ഉണ്ടാകും. ഡെലിവറൻസ് കിട്ടത്തില്ല, വിടുതൽ ഉണ്ടാകത്തില്ല, അനുഗ്രഹിക്കപ്പെടത്തില്ല. ഭയങ്കര പോരാട്ടമായിരിക്കും ജീവിതത്തിൽ, ഭയങ്കര പരിശോധനകളും പ്രതികൂലങ്ങളും ആയിരിക്കും ജീവിതത്തിൽ. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, നീ അവനെ വശീകരിക്കണം. ആദ്യം രണ്ട്, അവന്റെ മഹാശക്തി എവിടെയെന്ന് തിരിച്ചറിയണം. ഇപ്പൊ എന്തായാലും ചോദിക്കണ്ട, ഇപ്പൊ പിശാചിന് ആരോടും ചോദിച്ചറിയേണ്ട കാര്യമില്ല. ഏതൊരു രക്ഷിക്കപ്പെട്ട ദൈവ വൈതലിന്റെ മഹാശക്തി അവന്റെ ആത്മാവിലാന്ന് അറിയാം. കാരണം പരസ്യമായിട്ടാ യേശു ക്രൂശിൽ യാഗമായത്. അപ്പൊ ഇനിയിപ്പോ ഒരു സ്ത്രീയെയും വിളിച്ച് ചോദിക്കണം, ഡി അവന്റെ ശക്തി എവിടെയാടി അവൻ സ്വരൂപിച്ച് വെച്ചേക്കുന്നത്? ചോദിക്കൊന്നും വേണ്ട, അവന്റെ ആത്മാവിലാണെന്നുള്ളത് സാത്താൻ വളരെ നന്നായിട്ട് അറിയാം. സോ അവൻ തയ്യാറെടുക്കുന്നത്
നിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിന് ബന്ധനമിടാനാണ്. ആത്മാവിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതും വീണ്ടെടുക്കപ്പെട്ടതും അഭിഷേകം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ ബന്ധിക്കുകയാണ് പിശാചിന്റെ ലക്ഷ്യം. ഈ ആത്മാവിനെ അകത്തു വെച്ചുകൊണ്ട് നിന്റെ ഈ ജഡം കൊണ്ട് പുറത്തെ മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ വൃത്തികേട് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ തെറ്റുകൾ ചെയ്യാൻ പറ്റുമോ, ചെയ്യിക്കാൻ പറ്റുമോ, പറയിക്കാൻ പറ്റുമോ, അതൊക്കെ പിശാച് ചെയ്യിക്കും. തീർന്നില്ല, തെറ്റും കുറ്റവും അവിടെ നിൽക്കട്ടെ, പാപവും അവിടെ നിൽക്കട്ടെ. അടുത്തത് സംശയം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എനിക്കിത് വന്നു, അപ്പൊ എന്റെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഒന്നാമത്തെ ചോദ്യം. രണ്ട്, എന്നിൽ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ, അല്ലെ ഇനി ദൈവം ഇല്ലേ, അതോ ഇതൊക്കെ എന്റെ തോന്നലാണോ, ഇതൊക്കെ ഇല്യൂമിനേറ്റി ആണോ, ഇതൊക്കെ നമുക്ക് തോന്നും. ഈ ദുർസംശയങ്ങൾ കൊണ്ടിടുന്നതും മറ്റൊരു ബന്ധനമാണ്. മറ്റൊരു ഇനി എനിക്ക് അഭിഷേകം ഇല്ലേ, എനിക്കിനി കൃപ ഇല്ലേ, ഇതും മറ്റൊരു ബന്ധനമാണ്. ദുർസംശയങ്ങൾ, ആകുലതകൾ ബന്ധനമാണ്, ഭയം മഹാബന്ധനമാണ്. അടുത്തതോ ഈർഷ്യ, അസൂയ, പിണക്കം, ജാരശങ്ക, ക്രോധം, കോപം, ദ്വന്ദപക്ഷം, ഈ രണ്ട് പാർട്ടിയായിട്ട് തിരിഞ്ഞുള്ള ആ ഒരു ഇതൊക്കെ. ഒരു വീടിനകത്ത് തന്നെ രണ്ട് യൂണിയൻ പാടില്ല, ഒരു വീടിനകത്ത് തന്നെ രണ്ട് പാർട്ടി പാടില്ല, ഒരു വീടിനകത്ത് രണ്ട് വിശ്വാസം പാടില്ല. ബന്ധനമാണ്, നല്ല അർത്ഥത്തിൽ എടുക്കണേ. രണ്ട് വിശ്വാസം പാടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യം അറിഞ്ഞിട്ട് തെറ്റ് ആരാധിക്കുന്നവന്റെ കൂടെ പോകാനല്ല ഞാൻ പറഞ്ഞേ. ബന്ധനമാണ്, ബന്ധനം പൊട്ടണം, ബന്ധനം പൊട്ടണം യേശുവിന്റെ നാമത്താൽ. ഹല്ലേലൂയ. ഇതെല്ലാം ഓരോരോ ടൈപ്പ് ഓഫ് ബൈൻഡിങ്സ് ആണ്. പക്ഷെ അതിനകത്ത് യേശു നമ്മളെ ലൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് രാത്രി, കർത്താവേ അങ്ങനെ ഒരു ആത്മീയ അടിമത്തം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവ് അതിനെ പൊട്ടിക്കണം. ഈ ഇങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള ഈ തെറ്റുകൾക്കകത്ത് ഞാൻ തുടരുകയാണ്, അല്ല ഞാൻ അങ്ങനെ ഒരു പാപ സ്വഭാവത്തിനകത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഹത്തിനകത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറിനകത്ത്, അങ്ങനെ ഒരു അഡിക്ഷൻ്റെ അകത്ത് ഞാൻ കിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഏറ്റവും വലിയ സാധ്യതയുള്ളത് നിങ്ങളെ നവീകരിക്കാൻ ദൈവസന്നിധിയിൽ വീണുകൊടുക്കുക. നിങ്ങൾ പിശാചിന്റെ മുമ്പിൽ വീണു, ചെയ്യേണ്ടത് അവന്റെ മുമ്പിൽ നിന്ന് കുതറി ഓടി ദൈവസന്നിധിയിൽ വീണുകൊടുക്കുക. പിശാച് ഫെലിസ്ത്യർ ആ സ്ത്രീയോട് പറഞ്ഞത് ഇതാ നോക്കിയേ, ശിംഷോന്റെ ബലഹീനതയാണ് സ്ത്രീ എന്ന് പറയുന്നത്. ശിംഷോന്റെ ബലഹീനതയാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഈ ബലഹീനതയിലും ദൈവം അവനെ തിരഞ്ഞെടുത്തു, ഈ കുറവിലും ദൈവം അവനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. അഭിഷേകം പോകുന്നുമില്ല, അഭിഷേകം സ്വീകരിച്ചിരിക്കുന്ന, അഭിഷേകം സ്വീകരിച്ചിരിക്കുന്ന തലമുടിയിൽ തൊടുന്നത് വരെ അഭിഷേകം പോകുന്നില്ല. പക്ഷേ എപ്പോൾ ദുരാത്മാവിനെ അഭിഷേകത്തിലേക്ക് തൊടാൻ ശിംഷോൻ അനുവാദം കൊടുത്തോ, ഓറലി അനുവാദം കൊടുത്തോ, ആ ഓറലി എന്ന് പറയുമ്പോൾ എന്തെല്ലാം കൊടുത്തു, അവന്റെ ശരീരം ആദ്യം ആ സ്ത്രീക്ക് ഏൽപ്പിച്ചു. രണ്ട് മൂന്ന് വട്ടം അവൻ കള്ളം പറയാൻ ശ്രമിച്ചെങ്കിലും അതിലെല്ലാം അവള് കാണിച്ച പിണക്കത്തിലും ചവിട്ടു നാടകത്തിലും ഒക്കെ പുള്ളിക്കാരൻ വീണ് അവസാനം പറയുക, എന്റെ മുടിയില അവസാനം. അപ്പൊ എന്തൊക്കെ കൊടുത്തു? ഒന്ന്, അവന്റെ ദൈവത്തെ അവിടെ കൊടുത്തു, ദൈവത്തിന്റെ വാക്കിനെ അവിടെ വെച്ചു കൊടുത്തു, അവന്റെ അഭിഷേകം ചെയ്ത ശരീരം കൊടുത്തു, അവസാനം അഭിഷേകം ഇരിക്കുന്ന ഇടവും കൊടുത്തു, എന്റെ തലമുടി തന്നെ ഇരിക്കുന്നത്. അതേ സ്ത്രീയുടെ മടിയിൽ കിടത്തി ആ തലമുടിയുടെ രഹസ്യം ഫെലിസ്തീനെ അറിയിച്ചു കൊടുത്തു. അഭിഷേകത്തിൽ തൊട്ടപ്പോ, അഭിഷേകം തൊട്ട് അതുവരെ ശരീരത്തിൽ തൊട്ടു, എല്ലാം അനുവദിച്ചു, പക്ഷെ അവസാന കാര്യങ്ങൾ തലമുടിയിലേക്ക്, അഭിഷേകത്തിലേക്ക് പിശാചിന്റെ കൈ എത്തുന്നു എന്ന് കണ്ടപ്പോ കർത്താവിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി. ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തന്നെ പറയണം, കർത്താവിന്റെ ആത്മാവ് അവനെ വിട്ടു. ആ ശക്തി തന്നിൽ നിന്ന് മാറി. അറിഞ്ഞോ മോനെ, ആ അഭിഷേകം വിട്ടുപോയത് അറിഞ്ഞോ ശിംഷോനെ? നീ ശത്രു വന്ന് മുന്നിൽ നിന്നപ്പോ യേശുവിന്റെ നാമത്തിൽ എന്ന് നീ പണ്ട് പറഞ്ഞപ്പോ കുതറി ഓടിയ സാധനം ഇപ്പൊ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ, യേശുവിന്റെ രക്തം പറഞ്ഞിട്ടും ക്രൂശ് പറഞ്ഞിട്ടും വചനം പറഞ്ഞിട്ടും റഫറൻസുകൾ പറഞ്ഞിട്ടും പിശാച് വന്ന് കൊഞ്ഞണം കുത്തിക്കൊണ്ട് നിൽക്കുന്നത് അറിഞ്ഞോ നീ? എല്ലാം വിട്ടുപോയി, അഭിഷേകവും ജീവിതത്തിൽ നിന്ന് മാറി, പരിശുദ്ധാത്മാവും മാറി, തെരഞ്ഞെടുപ്പും മാറി, വാഗ്ദത്തവും അകന്ന് നിന്നപ്പോഴറിയുന്നത് എന്റെ ശക്തി പഴയതുപോലെ
പ്രവർത്തിക്കുന്നില്ല. പലപ്പോഴും ഞാൻ ദൈവകൃപയിലല്ല എന്നും ഞാനിപ്പോൾ അഭിഷേകത്തിനകത്തല്ലെന്നും അല്ലെങ്കിൽ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ പഴയതുപോലെ പ്രവർത്തിക്കുന്നില്ല എന്നും ഒക്കെ നമ്മൾ അറിയുന്നത് വലിയൊരു പാപം ചെയ്തതിന് ശേഷം, വലിയൊരു പാപം ചെയ്തതിന് ശേഷം, സാത്താന് നല്ല ഒരു സീറ്റ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതിന് ശേഷം അവൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകും വരുന്ന പല ശോധനകളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടത്തിലായിരിക്കും അറിയുന്നത് ഞാൻ പഴയതുപോലെ സ്പിരിച്വൽ പവറിലല്ല ഇപ്പം നിൽക്കുന്നത്, ഇപ്പം നിൽക്കുന്നത് എൻ്റെ ഫിസിക്കൽ പവറിലാണ്. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം. രണ്ട് തൂണും പിഴുതെടുത്ത് മലയുടെ മേളിൽ കൊണ്ടുവച്ച വ്യക്തിയാ ഇന്നൊരു വ്യക്തിയോട് പോരാടാൻ പോലും കഴിയാത്ത ബലം, ഇപ്പൊ പോരാടാനുള്ള ബലം പോലും അവശേഷിക്കാത്ത ഒരു ശിംഷോൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഭിഷേകം നഷ്ടപ്പെടുന്നതൊന്നും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിന് നമ്മുടെ ആത്മാവ് സ്വതന്ത്രമാണെന്ന് ഉറപ്പ് വരുത്തണം. ഈ ആദ്യം ചെയ്യുന്നത്, സാത്താൻ ഒരു വ്യക്തിയിൽ ചെയ്യുന്നത്, അവനെ വശീകരിക്കും. രണ്ട്, അവൻ്റെ മഹാശക്തി എവിടെയാണ് സംഗ്രഹിച്ചിരിക്കുന്നത് തിരിച്ചറിയും. നീ വിശ്വസിക്കുന്നത് ബുദ്ധി കൊണ്ടാണെങ്കിൽ അവന് ഭയങ്കര ഈസിയാണ്. കാരണം ആ ബുദ്ധിയോട് പറഞ്ഞാൽ മതി, നീ വിശ്വസിക്കുന്നത് തെറ്റാണ്, നിന്നേക്കാൾ മുന്നേ വിശ്വാസത്തിൽ ഇറങ്ങിയവരൊന്നും അനുഗ്രഹിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് നീ എടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണ്, അടുത്ത ദിവസം അവൻ മീറ്റിങ്ങിന് കയറത്തില്ല, അവൻ വിട്ടുപോകും. രണ്ടാമത്തെ കാര്യം, അവനെ ഏതിൽ അവനെ പിടിച്ചു കെട്ടി ഒതുക്കണം. അത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. ഒരു അഭിഷേകം പ്രാപിച്ചവനെ പിടിച്ചു കെട്ടി ഒതുക്കുക എന്ന് പറയുന്നത് അവന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്നൊരു കാര്യം, ഒരു ആത്മീയന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഒതുക്കിക്കളയുക, അതൊരു ആത്മീയം വിചാരിക്കണം, സംശയമില്ലാതെ ഞാൻ പറയാം. നിന്നെ ഒതുക്കിയോ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ പിടിച്ചു ബന്ധിച്ചോ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലെങ്കിലും പ്രാർത്ഥനക്കുറവെങ്കിലും ജീവിതത്തിൽ കാണും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ ഒതുക്കാനോ അവനെ പൂട്ടാനോ അവനെ വശീകരിക്കാനോ കഴിയത്തില്ല. അവൻ അതിനകത്ത് പ്രാർത്ഥിച്ച് അത് പൊട്ടിക്കും. എനിക്ക് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ അറിയാം കേട്ടോ. ഇതിനകത്ത് ബന്ധനം ഉണ്ട് എന്നറിയുന്നു എങ്കിൽ എന്തോ ഒരു പോരാട്ടം ഉണ്ട് പാസ്റ്റർ, എന്തോ ഒരു ഫൈറ്റ് ഉണ്ട് പാസ്റ്റർ എന്ന് പറയുമ്പോൾ എല്ലാം കളഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന വ്യക്തികളെ ഇരിക്കാൻ, പ്രാർത്ഥിച്ച് പൊട്ടിച്ചതിനെ കുടഞ്ഞ് കളഞ്ഞ് അത് ഇറങ്ങിപ്പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എഴുന്നേൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതാ ഞാൻ പറഞ്ഞേ, എന്റെ സഹകരണം എന്താന്ന് ചോദിച്ചാൽ ബന്ധനത്തിലാണ്. അയ്യോ ബന്ധനത്തിൽ, എന്നാ പിന്നെ ആ ബന്ധനം പൊട്ടിയേച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന വിഡ്ഢിത്തരത്തിൽ നിന്ന് ബന്ധനമാണെന്നറിഞ്ഞാൽ കർത്താവ് പ്രാർത്ഥിക്കാനുള്ള അടുത്ത അവസരം തന്നു എന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ദാനിയേലിനെ പോലെ, ദർശനത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നാൽ അവൻ പൊട്ടിച്ചു പുറത്തു വരും. ആദ്യമൊക്കെ ശിംഷോൻ ചെയ്തു, ആദ്യമൊക്കെ ശിംഷോൻ ഞാങ്ങണ കൊണ്ട് കെട്ടിയതിനെയൊക്കെ പുള്ളിക്കാരൻ വലിച്ചു പൊട്ടിച്ചു. യഹോവയുടെ ആത്മാവിറങ്ങി എന്നാ പറയുന്നത്, യഹോവയുടെ ആത്മാവിറങ്ങി ആ ബന്ധനം പൊട്ടിച്ചത് കണ്ടോ. രണ്ടാമത് തീയിറങ്ങി അതിനെ എരിച്ചു കളഞ്ഞു കണ്ടോ. അപ്പോ ഇതൊരു ഭയങ്കര മർമ്മമാണ്. ദൈവ അഭിഷേകത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നതും അതിനെ നിലനിർത്തുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു മർമ്മമാണ്. ആ മർമ്മം തിരിച്ചറി, എന്റെ മർമ്മത്തെ തൊടാൻ പിശാചിനെ അനുവദിക്കരുത്. അവന്റെ മഹാശക്തി എവിടെയാണ് എന്ന് നീ നോക്കണം. കാരണം അതറിഞ്ഞാലേ എനിക്കവനെ പിടിച്ചു കെട്ടി ഒതുക്കാൻ, അതാ വചനം പറഞ്ഞു, പിടിച്ചു കെട്ടി ഒതുക്കാൻ എനിക്ക് കഴിയത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടുപോയി എങ്കിൽ, നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുന്നേ ഒരു സ്പിരിച്വൽ ബോണ്ടേജ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, പറയാനുള്ള സമയമില്ല, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇന്നാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു വലിയ സത്യം ഇതാണ്, നിങ്ങൾ ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്കിതിനെ പൊട്ടിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ദൈവശക്തി ഉണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് മാത്രം പൊട്ടിക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് അവകാശങ്ങളാണ്. ഒന്ന്, നമ്മുടെ പൂർവപിതാക്കന്മാരിൽ നിന്ന് നമ്മിലേക്ക് വരുന്ന അടിമത്തങ്ങൾ, സ്വഭാവം അടിമത്തം, ചിന്തകൾക്കകത്തുകൂടെ, വികാരങ്ങൾക്കകത്തുകൂടെ, പ്രവൃത്തികളിലൂടെ എല്ലാം നമ്മൾ വരും. രണ്ട്, നമ്മൾ തന്നെ നമ്മിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന അവകാശങ്ങൾ, ഈ അവകാശങ്ങളെ നാം പൊട്ടിച്ചു കളയണം. പിശാചിന് ലഭിച്ച അവകാശങ്ങളെ
നാം പൊട്ടിച്ചു കളയണം. സാത്താനെ ലഭിച്ച ഇൻവിറ്റേഷൻസ് നാം ക്യാൻസൽ ചെയ്തെങ്കിൽ മാത്രമേ അവൻ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് പോകത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ അവകാശം പറയും. ഞമ്മളുടെ അവകാശം ഉണ്ടെങ്കിൽ മാത്രമേ പിശാചി വരത്തുള്ളൂ. ഇത് എന്റെ വീടാണെന്ന് അവകാശമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇത്രയും സമയം സംസാരിക്കുന്നത്. അപ്പോ അവനൊരു കയറി പാർക്കാൻ ഒരു ഇടമുണ്ട് എന്നുള്ളൊരു അവകാശത്തെ റദ്ദ് ചെയ്തെങ്കിൽ മാത്രമേ അവനെ നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. പോൺ അഡിക്ഷൻസ് ഒരു വലിയ കാട്ടുതീ പോലെ പടരുന്ന ഒരു സാഹചര്യത്തിലാണ്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരുണ്ട്, സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. പോൺ അഡിക്ഷൻസ് സ്വാഭാവികമല്ലേ? ഒരു ഏജിനകത്ത് സ്വാഭാവികമല്ലേ പാസ്റ്ററെ എന്ന് വരെ ചോദിക്കാറുണ്ട്. സ്വാഭാവികമല്ല, അത് സ്വാഭാവികമല്ല. ചെടികൾക്ക് അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുനിന്ന് പുറത്തു വരാനുള്ള ഉത്തരവാദിത്വം അവനുണ്ട്. ഫോൺ അഡിക്ഷൻസ് അതിനകത്ത് അത് ഭയങ്കര ഒരു അടിമത്തമാണ് കേട്ടോ. അത് പെട്ടെന്ന് പൊട്ടി വരാൻ കഴിയാത്ത തരത്തിലുള്ള മാരകലഹരി അതിനകത്ത് കിടപ്പുണ്ട്. മാരകലഹരി അതിനകത്ത് കിടപ്പുണ്ട്. അതെനിക്ക് അനുഭവങ്ങളുള്ളവരുമായിട്ട് എനിക്ക് നല്ല പരിചയമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് മാരകലഹരി. ഒരു ദിവസം കൗൺസിൽ ചെയ്ത് ഷുവർ പാസ്റ്റർ ഞാൻ ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറയും. അടുത്ത ദിവസം അതേ, ഞാൻ അതാ പറയുന്നത്, അടുത്ത ദിവസം അതേ സമയം അതേ സാഹചര്യമാകുമ്പോൾ അകത്തുനിന്നൊരാളല്ല. ഇതൊരു പോൺ അഡിക്ഷൻസ് മാത്രമല്ല കേട്ടോ, മദ്യപിക്കുന്നവരുടെ കാര്യത്തിന് സെയിമാ. ഇന്നും കൂടെ 2 പെഗ് അടിച്ച് ഞാൻ നിർത്തും, നാളെ 4 പെഗിൽ ഞാൻ ഒതുക്കും. ഈ അവസ്ഥയിലെത്തും. 2 പെഗ് അടിച്ച് ഞാൻ നിർത്തും, നാളെ 4 പെഗിലെ ഞാൻ ഒതുക്കൂ. അത് സൂക്ഷം പറയാവുന്ന കാര്യാ. ഓ പറ്റുന്നില്ല, ഇന്ന് അങ്ങ് വിറയല. പൊന്നുകുഞ്ഞെ, ആ വിറയലോടെ നീ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് എന്നേക്കുമായിട്ട് നിന്റെ ബാധ, ആ വിറയൽ ബാധ വിട്ടു പോകാനാന്ന് ഓർത്താ മതി. വീണ്ടും ഇതുപോലെ പല കാര്യം അകത്തുന്ന ഒരാളല്ല. അടുത്ത ദിവസം അതേ സമയമാകുമ്പോൾ വീണ്ടും അത് കണ്ടേ പറ്റൂ. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു പല പാപങ്ങളും ചെയ്തേ പറ്റൂ. അഡിക്ഷൻസ് പലതിനകത്തുള്ള അഡിക്ഷൻസ്, മൊബൈൽ അഡിക്ഷൻസ്, ഗെയിമിംഗ് അഡിക്ഷൻസ്, ഇതിനകത്ത് എല്ലാ സ്പിരിറ്റുകളുണ്ട്. ഗെയിം അഡിക്ഷൻസ് ഒത്തിരി ചെറുപ്പക്കാരും വിവാഹിതരും വിവാഹം കഴിക്കാൻ പോകുന്നവരും ഒക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ പോലും കട്ട് ചെയ്ത് കളയും, കാരണം ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുക. പുള്ളിക്കാരനെ പൊക്കിക്കൊണ്ട് പോയാൽ പോലും, കൊച്ചിനെ പൊക്കിക്കൊണ്ട് പോയാൽ പോലും കൊച്ചു അറിയത്തില്ല. അവസാനം അന്യരാജ്യം എത്തിക്കഴിയുമ്പോഴേ, ബാറ്ററി തീരുമ്പോഴേ അറിയുന്ന, ഞാൻ ഈ എന്റെ വീട്ടിൽ നിന്ന് മാറിയല്ലോ എന്ന്. എന്ന് വെച്ചാൽ അവന്റെ ബുദ്ധിയും അവന്റെ ശ്രദ്ധയും അവന്റെ എനർജിയും അവന്റെ സകലതും കവർന്നെടുക്കുന്ന ഗെയിംസ്, ഗെയിമിംഗ് അഡിക്ഷൻസ്, ചതിമോഹങ്ങൾ, വഷളത്തരങ്ങൾ, ഇതുപോലെ പല കാര്യങ്ങൾ, അഡിക്ഷൻസ്, പലതരത്തിലുള്ള പ്രവൃത്തികൾ, ഇതെല്ലാം അഡിക്ഷൻസ് ആണ്. ഇതിനായി അഡിക്ഷൻസിനകത്തുനിന്ന് പുറത്തു വരാതെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ക്രിസ്തു തന്നതാ. ഈ അഡിക്ഷൻസ് എന്ന് പറയുന്നത് അടിമത്തമാ, ബന്ധനമാ, സ്ലേവറി, അഡിക്ഷൻസ് ആണ്. അഡിക്ഷൻസിനകത്ത് കിടക്കുന്ന വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കാനോ ഡിക്ലെയർ ചെയ്യാനോ റിസീവ് ചെയ്യാനോ കഴിയത്തില്ല. സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കാനോ ഡിക്ലെയർ ചെയ്യാനോ റിസീവ് ചെയ്യാനോ അനുഭവിക്കാനോ കഴിയത്തില്ല. ആണ് അഡിക്ഷൻസ്. ഞാൻ മനഃപൂർവ്വമായി ഞാൻ അഡിക്ഷൻസിൽ കിടക്കുകയാണ്. ഈ ബോധം എനിക്ക് വേണം. ചെറുപ്പക്കാരാണെങ്കിലും പ്രായം ചെന്നവരാണെങ്കിലും ഈ ബോധം എനിക്ക് വേണം. പുകവലി ഭയങ്കരമായ ഒരു അഡിക്ഷൻസ് ആണ്. അതിനകത്തൊരു ഭയങ്കര സ്പിരിറ്റ് ഉണ്ട്. ആ പുകയ്ക്കകത്തൊരു ഭയങ്കര സ്പിരിറ്റ് ഉണ്ട്. ആ പുക വലിക്കൊരു സ്പിരിറ്റ് ഉണ്ട്. ഈ പുക വലിക്കുന്ന വ്യക്തിയുടെ അടുത്ത് പോയി നിന്ന് അയാൾ ഊതിപ്പറത്തുന്നത് ശ്വസിക്കുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ അവനും പോയി ഒരു സിഗരറ്റ് മേടിക്കും. വലിച്ചു നോക്കാം, ഒന്ന് പുറത്തേക്ക് ഊതി വിട്ടു നോക്കാം, വളയം വരുന്നുണ്ടോ എന്ന് നോക്കാം. അഡിക്ഷൻസ് ആണ് പല മനുഷ്യനെയും മനുഷ്യനല്ലാതാക്കുന്നത്. ബന്ധങ്ങൾക്കകത്തുള്ള അഡിക്ഷൻസ്, ബന്ധങ്ങൾക്ക് നല്ല ബന്ധത്തിൽ തുടങ്ങും, പിന്നീട് ആ ബന്ധം വഷളാവും. അഡിക്ഷൻസ് കാരണം അവർക്കിടയിലുള്ള വിശുദ്ധി നഷ്ടപ്പെടുകയാണ്. ആ ബന്ധങ്ങൾക്കകത്തുള്ള വിശുദ്ധി നഷ്ടപ്പെടും, പിന്നെ അത് വേറെ പല പ്രവൃത്തികളിലേക്കും. എനിക്ക് തമാശയാണ്, സത്യം പറഞ്ഞാൽ തമാശയും അത്ഭുതം ആശ്ചര്യം ഒക്കെ തോന്നുവാണ് ചില വീഡിയോ ക്ലിപ്സ് കാണുമ്പോൾ. വളരെ ഓപ്പൺ ആയിട്ടാണ് പല കാര്യങ്ങളും ചോദിക്കുന്നത്. ആർ യു റെഡി എന്ന് ചോദിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല, പണ്ടൊരു ലെറ്റർ എഴുതിയും നിവേദനം എഴുതിയും കൂട്ടുകാരൻ വഴിയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ അറിയിക്കുന്നെങ്കിൽ, ഇപ്പം ഫേസ് ടു ഫേസ് ചോദിക്കുകയാണ്. എനിക്ക് താല്പര്യമുണ്ട്. ആർ യു റെഡി?
ചോദിക്കോ, ആ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, തീർന്നു. ഒരു മറയില്ല. വിശുദ്ധിക്ക് യാതൊരു സീറ്റും ഇല്ലാത്ത ഒരു കാലം. പ്രിയപ്പെട്ടവരെ, ഓരോ അഡിക്ഷൻസിനകത്തും ഒന്നിലധികം ഭൂതങ്ങളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഭൂതങ്ങളുണ്ട്, ദുരാത്മാക്കളുണ്ട്. അത് ഒരെണ്ണം കേറിക്കഴിഞ്ഞാൽ പിന്നെ വാടാ, ഞാനിവിടെ ഉണ്ട്, ഇവിടെ നിനക്കുള്ള സീറ്റ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറെ ഏഴെണ്ണത്തിനെ വിളിച്ചു വരുത്തും. പിന്നെ നിനക്ക് അതാ പറഞ്ഞ ഒരു പെക്കടിച്ച് ഒരു ഭൂതത്തെ വിളിക്കും. ആ ഭൂതം ഇരുന്ന് മൂന്ന് പെക്കടിക്കുന്ന ഭൂതത്തെ വിളിച്ചു വരുത്തും. ആ മൂന്നെണ്ണം ഇരുന്ന് ഒമ്പതെണ്ണത്തിന്റെ ഭൂതത്തെ വിളിച്ചു വരുത്തും. ഒന്നിനെ വിളിച്ച് കയറ്റിയാൽ മതി, ബാക്കിയൊക്കെ ബാക്കി അവരെ വിളിച്ച് കയറ്റിക്കോളൂ. ഞാൻ നിനക്കുള്ള സീറ്റ് ഒരുക്കിയിട്ടുണ്ടടാ, വാടാ എന്ന് പറയും. ഹല്ലേലൂയ. വളരെ ക്രിട്ടിക്കലാണ് ഞാൻ ഈ പറയുന്ന കാര്യം. ഇതുപോലെ വേറെ പല സ്വഭാവങ്ങൾ, സ്വന്തം ശരീരത്തിൽ തന്നെ ചെയ്യുന്ന പല സ്വഭാവങ്ങൾക്കകത്തുള്ള അഡിക്ഷൻസ്, സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഡിക്ഷൻസ്, ഇതെല്ലാം ഓരോ ബന്ധനങ്ങളാണ്. ഒന്നിലധികമുള്ള ബന്ധനങ്ങളാണ്. ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ആ ശരീരം ആത്മാവിന് വസിക്കാനുള്ളതാണ്. അതിനെ വിശുദ്ധമായി സൂക്ഷിക്കണം. അകവും പുറവും വിശുദ്ധമായി സൂക്ഷിക്കണം. ശരീരം വിശുദ്ധമായി സൂക്ഷിക്കണം, വസ്ത്രം വിശുദ്ധമായി സൂക്ഷിക്കണം, അകം വിശുദ്ധമായി സൂക്ഷിക്കണം. എല്ലാം ദൈവം നമുക്ക് തന്നേക്കുന്ന ഉത്തരവാദിത്ത. ഭാര്യയെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം പറയുന്നതാണ്, ഭർത്താവിനോട് പറയുന്നു, നിന്റെ ശരീരം നിനക്കുള്ളതല്ല, ഭാര്യയ്ക്കുള്ളതാണ്. ഭാര്യയോട് പറയുന്നു, ഭാര്യ, നിന്റെ ശരീരം നിനക്കുള്ളതല്ല, ഭർത്താവിനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ശരീരത്തിൽ സ്വന്തമായി ഒന്നും തന്നെ ചെയ്ത് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പരസ്പരം ദൈവം കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എല്ലാം. എനിക്കുള്ളത് നിനക്കും, നിനക്കുള്ളത് എനിക്കും. ഫാമിലി ലൈഫിനെ കുറിച്ച് പറഞ്ഞു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:27 27 വാക്യമാണത്. വായിക്കുന്നില്ല, പരസ്പരം കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയല്ല ഇതിനപ്പുറമുണ്ട്, കാര്യങ്ങൾക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ നാം അക്കമിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ആ സ്പിരിച്വൽ ബോണ്ടേജ് പൊട്ടത്തുള്ളൂ. മറ്റു വ്യക്തികൾ നിങ്ങളിൽ ചെലുത്തിയ സ്പിരിച്വൽ ബോണ്ടേജസ് ഉണ്ട്. ആഭിചാരങ്ങൾ, മന്ത്രവാദ കർമ്മങ്ങൾ, പലതരത്തിലുള്ള ക്ഷുദ്രപ്രയോഗങ്ങൾ, ശാപങ്ങൾ, ഭ്രാക്കുകൾ, വാക്കുകൾ കൊണ്ടുള്ള പോരുകൾ, ഈ രീതിയിൽ നിങ്ങളുടെ മേലിടുന്ന സ്പിരിച്വൽ ബോണ്ടേജസ് ഉണ്ട്. അതും മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അറിവില്ലാതെ ചെയ്യുന്നത് ദൈവം പൊട്ടിക്കും, ദൈവാത്മാവ് പൊട്ടിക്കും. സൂക്ഷ, പക്ഷെ ഞാൻ വരുത്തി വെച്ചിരിക്കുന്ന പല ബോണ്ടേജുകൾ അത് ദൈവം പൊട്ടിക്കത്തില്ല. അത് ദൈവത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല. അത് ഞാൻ തന്നെ പൊട്ടിക്കണം, ഞാൻ തന്നെ അത് തകർക്കണം, ഞാൻ തന്നെ അതിൽ നിന്ന് പുറത്തു വരണം. ശേഷം നിന്നെ ദൈവം ശുദ്ധീകരിക്കും. അതെന്റെ പാർട്ടാണ്. ഇന്ന് രാത്രി കർത്താവ് അതാ പറയുന്നത്, അങ്ങനെ ഞാൻ വീണുപോയി എങ്കിൽ, ഒരു സുഖത്തിന് വേണ്ടി ഞാൻ വീണുപോയെങ്കിൽ, മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി ഞാൻ വീണുപോയെങ്കിൽ, തിരിച്ചറിഞ്ഞ് അവൻ മടങ്ങി വരണം. യാക്കോബ് എഴുതിയ ലേഖനം, യാക്കോബിന്റെ ലേഖനം എന്നെടുത്ത് 4:6, യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 4:6 അതിന്റെ 6 വാക്യം പറയുന്നു, എന്നാൽ അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഭാവികളെ, കൈകളെ വെടിപ്പാക്കുവിൻ. ഇരുമനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇന്ന് രാത്രിയിൽ ചെയ്യേണ്ട എന്താണെന്നറിയാവോ? എവിടെയെങ്കിലുമൊക്കെ നമുക്ക് മിസ്റ്റേക്സ് പറ്റിയെങ്കിൽ ദൈവസന്നിധി നമ്മളെ താഴ്ത്തണം. ദൈവ നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്ന ദൈവമാണെന്നാണ് പറയുന്നത്. അപ്പോ മിസ്റ്റേക്ക് പറ്റി എന്നുണ്ടെങ്കിൽ, ഞാനൊരു സ്പിരിച്വൽ ബോണ്ടേജിനകത്താണെന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ സ്വയം നിങ്ങൾ സമ്മതിക്കണം, കർത്താവേ
ഞാനായിട്ട് എൻ്റെ ജീവിതത്തിൽ വിളിച്ചു വരുത്തി അവകാശം കൊടുത്തിരിക്കുന്നതിനെ ഞാനായിട്ട് പുറന്തള്ളുകയാണ്. ഇനി എൻ്റെ പൂർവപിതാക്കന്മാരിലൂടെ മാതാപിതാക്കന്മാരിലൂടെയൊക്കെ എന്നിലേക്ക് കയറി അവരുടെ സ്വഭാവങ്ങളും ശീലങ്ങളും അത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ അവിടുന്ന് നീക്കം ചെയ്തു തരണം. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും, ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങളുടെ രോഗങ്ങൾ പാപകാരണങ്ങൾ കൊണ്ടാണ് പല രോഗങ്ങളും ശരീരത്തിൽ വസിക്കാനുള്ള അവകാശം ലഭിക്കുന്നത്, പാപം കൊണ്ടാണ്. പാപവും പല മ്ലേച്ഛതകളും പല ശീലങ്ങളും പല ഹാബിറ്റ്സും പല സ്വഭാവങ്ങളും പല വികാരങ്ങളും ഒക്കെ കൊണ്ടാണ് ചില രോഗങ്ങൾ ശരീരം വിട്ടു പോകത്തില്ല. മെഡിസിൻ തീർന്നാലും ശരി, രോഗം തീരത്തില്ല. ശരീരത്തിൽ വസിക്കുന്നതിൻ്റെ കാരണം അതാണ്. പല രോഗങ്ങളും സ്വഭാവങ്ങളുമായിട്ട് ബന്ധമുണ്ട്, പല രോഗങ്ങളും സ്വഭാവങ്ങളുമായിട്ടും ശീലങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്ന് അതിലൊക്കെ നിങ്ങൾക്കൊരു വിടുതലുണ്ടാകണമെങ്കിൽ നിങ്ങൾ സത്യം നിങ്ങൾ അറിയുകയും അറിഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് ദൈവവചനം പറയുന്നത് പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവസന്നിധി താഴ്ത്തി കൊടുക്കണം. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ദൈവസന്നിധി താഴ്ത്തി കൊടുക്കണം, ദൈവത്തോട് അടുത്ത് ചെന്ന് താഴ്ത്തി കൊടുക്കണം. കർത്താവേ, ഇത്രയും ദിവസം ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടും പാപത്തിനുള്ള സ്പേസും കൂടെ എൻ്റെ ലൈഫിൽ ഞാൻ കൊടുത്തു, അകൃത്യത്തിനുള്ള സ്പേസ് ഞാൻ കൊടുത്തു, അശുദ്ധിക്കുള്ള സ്പേസ് ഞാൻ കൊടുത്തു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ തിരുത്തപ്പെടാൻ ആഗ്രഹിക്കുക കർത്താവേ. എൻ്റെ നന്മകൾ തടയപ്പെട്ടത്, എൻ്റെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടത് അതൊക്കെ കർത്താവേ ഇന്ന് രാത്രി പരിഹരിച്ചു തരണേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുകയാണ്. ദൈവാത്മാവ് നിങ്ങളെ സ്പർശിക്കും. ഇത്രയും നമ്മൾ ചെയ്തിട്ട് ഇന്ന് രാത്രിത്തെ ടങ്സ് പ്രെയറിൽ പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. ടങ്സ് പ്രെയറിൽ പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ നമുക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ ദൈവത്തിനും മാത്രമാണ് ഈ കാര്യം അറിയാവുന്നത്. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നമുക്കെന്തും ധൈര്യമായി തുറന്നു പറയാവുന്ന ഒരു സന്നിധി ദൈവത്തിൻ്റെതാണ്. നമ്മുടെ അറിവില്ലാത്ത കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ യൗവന കാലഘട്ടങ്ങളിൽ യൗവന മോഹങ്ങളെ വിട്ടകലാൻ കർത്താവ് നമ്മളോട് പറയുന്നുവെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്തു പോയതിലൂടെ വന്ന ഒരുപാട് അവകാശങ്ങൾ, പറഞ്ഞുകൂടാത്ത വാക്കുകളിലൂടെ കയറിയത്, ആയിക്കൂടാത്ത ചിന്തകളിലൂടെ കയറിയത്, പല വ്യക്തികളുമായിട്ടുള്ള കോൺവെർസേഷൻസിനകത്തൂടെ കയറിയത്, അവർ പറഞ്ഞ ചില പന്ന വാക്കുകൾക്കകത്തൂടെ നമ്മിലേക്ക് കയറിയത്, ഒരുപാട് അവകാശങ്ങൾ സാത്താന് കാലൂന്നി നിൽക്കാനുള്ള അവകാശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ്റെ കാല് വെട്ടാൻ ഇന്ന് രാത്രി നീ ആത്മാവിൽ നിന്ന് കൃപ വാങ്ങണം. റാൽമാ ഖാസിയ വ്യഭിചാരം മഹാപാപമാ. ഒരു മനുഷ്യന് രണ്ട് രീതിയിൽ അത് ചെയ്യാൻ കഴിയുമെന്നാണ് വചനം പറയുന്നത്. ഒന്ന് വാക്കുകളിലൂടെ അവൻ ആ പണി ചെയ്യാൻ കഴിയും, രണ്ട് ശരീരത്തിലൂടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പപ്പാ ഞാൻ അങ്ങോട് ക്ഷമ ചോദിക്കുന്നു. ഒരു നേരം പോക്കിന് എന്നോടൊരു വ്യക്തി പറഞ്ഞ കാര്യമാണ്, പക്ഷേ ആദ്യം ഒരു ഇതിൽ തുടങ്ങിയതാ, പിന്നെ ഹസ്ബൻഡ് വലിയ ഇതൊന്നും അല്ല, ആദ്യം ഒരു നേരം പോക്കിന് തുടങ്ങിയതാ, പുള്ളിക്കാരന് ഞാനുമായിട്ടൊന്നും ഒരിതുമില്ല, ഒന്നും സൂക്ഷിക്കാത്ത ഒന്നും ശ്രദ്ധിക്കാത്ത ആളാ, കുടുംബം പോലും നോക്കത്തില്ല. പുള്ളി ഇങ്ങോട്ട് വന്നപ്പോൾ, അതായത് ഈ രണ്ടാമത്തെ കക്ഷി ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര സഹതാപമായിരുന്നു പുള്ളിക്ക്, ഭയങ്കര സഹതാപം. ഈ ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് ഭയങ്കര സഹതാപം. എന്തിൻ്റെ സഹതാപം എന്നുള്ളത് പുള്ളിക്കാരിക്ക് പിടികിട്ടിയില്ല, പക്ഷെ പുള്ളിക്കാരൻ ഈ സഹതാപം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. പിന്നെ സഹതപിച്ച് രണ്ടുപേരും തമ്മിൽ ഭയങ്കര സല്ലാപമായി, പിന്നെ അത് വേറെ പലതിലോട്ടുമായി. ഇപ്പം പ്രാർത്ഥിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഭർത്താവിനേക്കാൾ വലിയൊരു വള്ളിക്കെട്ടായി ഇദ്ദേഹം മാറിയിരിക്കുകയാണ്. ആ വള്ളി പൊട്ടിപ്പോകാൻ വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. സി ചതി മോഹങ്ങളാൽ വഷളാക്കി കളയുന്ന ദുരാത്മാവ്, നിങ്ങളുടെ ഒരു ബലഹീനതയെ, നിങ്ങൾക്കൊരു ബലഹീനതയുണ്ടോ, നേരെ അതും കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് കയറി ചെല്ല്. ചൂഷണം ചെയ്യത്തില്ല അവൻ, പണിതെടുക്കും.
ചൂഷണം ചെയ്യത്തില്ല, അവൻ പണിതെടുക്കും. കുറ്റപ്പെടുത്തത്തില്ല, അവൻ പണിതെടുക്കും. വേറെ ആരുടെ അടുത്തും പോകണ്ട, ഒരു സഹതാപത്തിനും ആരുടെ അടുത്തും പോകണ്ട. കർത്താവ് ഏറ്റവും വിശ്വസ്തനായ വ്യക്തി. ഇപ്പോ അല്പ നേരം പോക്കിന് തുടങ്ങി, ആദ്യം ഫോൺ ടു ഫോണായി, പിന്നെ ഫേസ് ടു ഫേസ് ആയി, പിന്നെ ഞാൻ പറയണ്ടല്ലോ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ നമ്മൾ. ഇതെല്ലാം മനുഷ്യനെ നഷ്ടപ്പെടുത്തിക്കളയുന്ന, അവനെ മനുഷ്യനെയും നഷ്ടപ്പെടുത്തും, മനുഷ്യന്റെ ആത്മാവിനെയും നഷ്ടപ്പെടുത്തും, എടാ നിത്യതയും നഷ്ടപ്പെടുത്തും. അങ്ങനത്തെ ഒന്നും നമുക്ക് വേണ്ട, അങ്ങനത്തെ ഒന്നും നമുക്ക് വേണ്ട. രാത്രിയിൽ ദൈവമക്കളെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതിനകത്തെല്ലാം നമുക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഷാൽമാഹോസി രാധാബോറുഹോസ് ലാഗാരാഠാഗോസി മഹാതീരാബ ലേങ്കാരോഹോസ് അർബഹാൻഠലീറി ബാബ. പിതാവേ, നിങ്ങൾ ഓരോരുത്തർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നിങ്ങളൊരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ സമർപ്പിച്ചു കൊടുക്കുക, കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. ദിവാത്മാവ് നിങ്ങളെ തൊടാൻ അനുവദിക്കുക. അവൻ എപ്പോഴാ തൊടുന്നതെന്ന് ചോദിച്ചാൽ വിട്ടുകൊടുക്കുമ്പോഴാണ് അവൻ തൊടുന്നത്, സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് തൊടുന്നത്. ഇവിടെ ഒരു ഒച്ചപ്പാടും വേണ്ട, ഒരു ബഹളവും വേണ്ട, പൂർണ്ണമായിട്ടും തൊടണമേ എന്ന് പറയുന്നവനെ കർത്താവ് തൊടും. ശുദ്ധീകരിക്കണമെന്ന് പറയുന്നവനെ ശുദ്ധീകരിക്കും. എടുത്തു മാറ്റിക്കള കർത്താവേ എന്ന് പറയുന്നവന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കള. പിതാവേ, ഉടയുന്ന ഹൃദയങ്ങളുണ്ട് ഇതിനകത്ത്, ഉടഞ്ഞ ദൈവസന്നിധി കൊടുക്കുന്ന ഹൃദയങ്ങളുണ്ട്, ഉടച്ച ദൈവകരങ്ങളിൽ ദാ പണിത് താ കർത്താവേ എന്ന് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് ഇതിനകത്ത്. ഉടച്ചു കൊടുത്തിട്ട് കർത്താവേ പണിത് തായോ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നവരുണ്ട്, അവരെ ദൈവം പണി. ദൈവമേ, ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് ഇപ്പോൾ തൊടുക നാഥ. സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം ഒന്ന് തൊടുക നാഥ. ദൈവ സാന്നിധ്യം കൊണ്ട് ഇവരെ ഒന്ന് ശുദ്ധമാക്ക നാഥ. ഹോ ജീസസ്, തൊടു കർത്താവേ ഓരോ വ്യക്തികളെയും. മറഞ്ഞിരിക്കുന്ന സകല പാപത്തിന്റെ ശക്തികളും പൊട്ടട്ടെ. മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന സകല പാപത്തിന്റെ വേരുകളും അറുക്കപ്പെടട്ടെ. ഉയരത്തിലെ തിളങ്ങുന്ന വാളറങ്ങട്ടെ ഇന്ന്, ഉയരത്തിലെ തിളങ്ങുന്ന വാളറങ്ങട്ടെ. പിശാചിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മറ്റ് വ്യക്തികൾ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവകാശം കൊടുത്തിരിക്കുന്ന സകല അവകാശങ്ങളും അതിലൂടെ വന്ന സ്പിരിച്വൽ ബോണ്ടേജസും പൊട്ടട്ടെ. നീ എന്റേതാണെന്ന് ദൈവം ആരെയോ നോക്കി പറയുന്നു എന്ന് ആത്മാവ് പറയും. നീ എന്റേതാണ്, യു ആർ മൈൻ. നീ എന്റേതാണെന്ന് കർത്താവ് ആരെയോ നോക്കി ഇന്ന് രാത്രി പറയുന്നു എന്ന് എന്റെ ആത്മാവ് ഉള്ളത്തിൽ സംസാരിക്കുന്നു. യു ആർ മൈൻ. നീ എന്റേതാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ന വ്യക്തിയെ ഇപ്പോ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിൽ ആരെയൊക്കെയോ സാത്താൻ കവർന്നെടുത്തിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കവേ തന്നെ സാത്താൻ പറയുന്നു, ഇവൻ എന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവൻ എന്റേതാണ്. പക്ഷെ ദൈവം മോളി എന്ന് പറയുന്നു, അല്ല, എന്റെ രക്തം കൊടുത്ത് അവനെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് അവൻ എന്റേതാണ്. അവൻ എന്റെ, ആ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്, കർത്താവ് പറയുന്ന ഒരു ശബ്ദം. യു ആർ മൈൻ. അവൻ എന്റേതാണ്,
എന്റേതാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പിശാജ് പല കുടുംബങ്ങളെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, നീ എന്റേതാണ്, നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ അത് യേശുവിന്റെ നാമത്തിൽ ആ വാക്കിന്റെ ശക്തി എരിഞ്ഞു പോട്ടെ. ഹോ ശാമാ യേശുവിന്റെ നാമത്തിൽ ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്ന് സാത്താൻ ഓടിക്കുക ദൈവം. വിത്ത് യുവർ കൺസെന്റ്, വിത്ത് യുവർ കോർപ്പറേഷൻ, ദൈവാത്മാവ് ആരെയൊക്കെയോ ഇന്ന് രാത്രി സന്ദർശിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞാൻ ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നപ്പ, രാത്രിയിൽ ഈ കേട്ട വചനപ്രകാരം എന്നെ കാണുന്ന ഈ വ്യക്തി സൗഖ്യമാക്കപ്പെടണമേ, വിടുവിക്കപ്പെടണമേ, സകല അടിമത്തത്തിൽ നിന്ന് ഈ കുടുംബം രക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ മഹത്വം ഇറങ്ങണം, നന്മകളാൽ നിറയ്ക്കണം, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ ശക്തീകരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ 8:00 വരെ നടത്തപ്പെടുന്ന എല്ലാ ദിവസവുമുള്ള ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് മാന്യ സുഹൃത്തിനെ ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ഇതേ ചാനലിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകിട്ട് 6:30 കയറാമെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മറ്റുള്ള വ്യക്തികൾക്കും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കുക. ദൈവം അതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, എല്ലാ നന്മകളാലും മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവ മക്കളോടും ഇന്നും എന്നും കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.